പ്രവേശിച്ചിരിക്കുന്ന നിത്യജനങ്ങളുടെയും ദർശനത്തിലാകുവാൻ സഹായിക്കണമേ. ഞങ്ങൾ ഇന്ന് വേർപെട്ട് കടന്നുപോയ ഇദാസിയോർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ായിരിക്കുന്നു എന്ന് അറിയുന്നു. കാഴ്ചയാലല്ല
വിശ്വാസത്താല ദയനങ്ങൾ നടക്കുന്നതേ. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട ശരീരം വിട്ട് കർത്താവിനോട് പ്രവർത്തിക്കാൻ അധികരിഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവരെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. അവരവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും ഈയതായാലും അതിന് തപ്പാൻ സമ്പാദിക്കേണ്ടത് നാം എല്ലാവരും ക്രിസ്തുവിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടേണമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു, എന്നാൽ ദൈവത്തിനെ ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ മനസാക്ഷികളിലും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ഞങ്ങൾക്കിനെയും ഞങ്ങളെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയല്ല, ഹൃദയം നോക്കിയിട്ടല്ല, മുഖം നോക്കിയിട്ട് പ്രസംഗിച്ചിരിക്കുന്നവരോട് ഉത്തരം പറയാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകേണ്ടതിനെ നമ്മളെ കുറിച്ച് പ്രശംസിപ്പാൻ നിങ്ങൾക്ക് കാരണം തരികയത്രേ ചെയ്യുന്നത്. ഞങ്ങൾ മനുഷ്യന്മാരെന്ന് കരുതി ദൈവത്തിനും സുബോധമുള്ളവരെന്ന് കരുതി നിങ്ങൾക്കും ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി മുഴുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്ന് ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിനെ അവരെല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിനാകയാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെ ദൈവം തന്നെ കാരണപ്പുരൻ അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന്റെ ബന്ധനങ്ങളെ കണക്കിലാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു കൊടുത്തു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് തിരഞ്ഞു കൊണ്ടി എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്ന പോലെയാകുന്നു. പാപറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിനെ അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. Yeah.
ദൈവരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അമ്മയെ വിട്ട് ഇമ്പംകുട പ്രതീക്ഷയിൽ കഴിഞ്ഞ ദിവസം ചേർക്കപ്പെട്ട വത്സല്യ മാതാവ്, മാതാവിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ മുൻപിൽ ഇന്ന് പകൽ നമ്മളായിരിക്കുന്നു. എന്നാൽ കർത്താവിട്ട ആയുസ് തീർന്നപ്പോൾ ഇമ്പംകുട പ്രതീക്ഷയിൽ വിളിച്ച് വേർതിരിക്കുവാനിടയായി. വേർപാട് മനുഷ്യമായി നമ്മുടെ ജീവിതത്തിൽ ദുഃഖമുളവാക്കുന്നതാണ്. നമ്മുടെ വേണ്ടപ്പെട്ടവർ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ സഹോദരങ്ങളൊക്കെ നമ്മെ വിട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ വലിയ ദുഃഖം ഉളവാക്കുന്നു. എന്നാൽ ക്രിസ്തീയ പ്രത്യാശ എന്ന് പറഞ്ഞിരിക്കുന്നത് വീണ്ടും കാണാം എന്നുള്ളതാണ് ഒരു ക്രിസ്തീയ പ്രത്യാശ. പ്രിയ മാതാവിനെ 69 വയസ്സ് മാത്രമേ ഈ ഭൂമിയിൽ ജീവിപ്പാനുള്ള അവസരം ദൈവം ഒരുക്കിയിട്ടുള്ളൂ. ഒരു താൽക്കാലിക ഭവനത്തിലാണ് ഈ 69 വയസ്സ് വരെ ജീവിപ്പാനിടയായത്. എന്നാൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് താൽക്കാലിക ഭവനത്തിലല്ല, സ്വന്തം ഭവനത്തിലാണ്. കർത്താവിനെ മാനിപ്പാൻ പ്രിയ വത്സല്യ മാതാവിനെ കർത്താവ്.
കുടുംബാംഗങ്ങളായി അത് ജീവിതത്തിൽ വലിയ അനുഗ്രഹം തന്നെയാണ്. വീണ്ടും കാണും എന്നുള്ള ഒരു വലിയ പ്രത്യാശ, അതാണ് ക്രിസ്തീയ പ്രത്യാശ നമുക്ക് കാണുന്നത്. അതെപ്പോഴാണ് ചോദിച്ചാൽ കർത്താവിതാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ ഗാഢത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തുകയും ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരം പ്രാപിക്കും. അല്ലേ, നമുക്ക് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അതേ നമുക്ക് കാണുവാൻ കഴിയും. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ദൈവത്തിന്റെ വചനപ്രകാരം മനുഷ്യന്റെ ആ മാതാവ് അവന്റെ വരവെങ്കിൽ ഉയർത്തെഴുന്നേൽക്കും. ഈ ശാരീരമായിട്ട് വേദനകളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും അതെല്ലാം മാറി വേദനയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, മരണമില്ലാത്ത, ദുഃഖമില്ലാത്ത ഒരു ഭവനത്തിലേക്കാണ് നമ്മുടെ ഒത്തിരി മാതാവിനെ ചേർന്നിരിക്കുന്നത്. മുഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഏതാനുമായി കൊടുത്താൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശ്വസിപ്പിക്കുമാരാകട്ടെ. ഞാനിവിടെ തൊട്ടടുത്ത ശാരദരക്ഷകൻ ഛത്തിൽ താമസിക്കുന്നു. ഞാനും ഈ വീട്ടിൽ പല സന്ദർഭങ്ങളിലും കടന്ന് വന്ന് താരെ അമ്മയൊക്കെ ഞാനെ കാണുവാനിടയായി വളരെ സ്നേഹ ആദരവോടുകൊണ്ട് സ്നേഹിക്കുകയും പല കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുവാനുണ്ടായി. എന്നാൽ ഇങ്ങനെ ഒരു കരുവാടെ കേട്ടപ്പോൾ എനിക്ക് വലിയ ദുഃഖമുള്ളതായി. പെട്ടെന്ന് കടന്നു പോയല്ലോ എന്നുള്ളതായ ഒരു ആവേദനയും ദുഃഖവും കാണുവാൻ കഴിയും. എന്നാൽ വീണ്ടും നമുക്ക് വാത്സല്യ മാതാവിന്റെ പുത്തൻ ശരീരത്തോടെ, ജനസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ നമുക്ക് വീണ്ടും കാണാൻ അവയ പ്രത്യാശയോടുകൂടെ നമുക്ക് ഇനിയും എല്ലാ ശുശ്രൂഷകളും നമുക്ക് ദൈവകാര്യങ്ങളിൽ തുറന്ന എല്ലാ ശുശ്രൂഷകളും നമ്മുടെ അനുഗ്രഹമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കാം. ദുർഗരമാക്കൊണ്ട് ദൈവസേനയും പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, പിതാവേ, സ്വർഗ്ഗത്തിലായി ഇളങ്ങേ വാഴ്ത്തുന്നു, ഇളങ്ങേ സ്തുതിക്കുന്നു. ഞാൻ ഭൂമിയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും നാമയിലിരിക്കും എന്നുള്ളതായ ദൈവത്തിന്റെ വചനം ഞങ്ങളുടെ ദുഃഖവേളയില്, സന്തോഷവേളയില് എല്ലാം ചെന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നെയും കർത്താവ് കൃപ തരുന്നതോർത്ത് ഇളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. മക്കൾക്ക് ഞങ്ങളുടെ ജീവിതത്തെ വലിയ ദുഃഖമുളവാക്കുന്നു എങ്കിലൊരു വലിയ പ്രത്യാശ ഞങ്ങൾക്ക് നൽകി തന്നതുകൊണ്ട് ചിലങ്ങനെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ വാത്സല്യ മാതാവിന് കർത്താവിന്റെ വരവിക്കൽ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോട്, പുത്തൻ ശരീരത്തോടുകൂടെ കാണാമെന്നുള്ള വലിയ പ്രത്യാശ കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്നതുകൊണ്ട് ചിലങ്ങനെ വാഴ്ത്തുന്നു. നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും വളരെ അനുഗ്രഹമാകുമാറാകേണം. പ്രിയ മക്കളൊക്കെ കടന്നു വന്ന് ഈ ശുശ്രൂഷയെ സംബന്ധിപ്പാൻ സ്വർഗം അവിടെ കൃപാ ചെയ്യണം. മറ്റുമായി സമർപ്പിക്കുന്നു പാടേടും ഞാൻ ദോഷമായി
തന്നോമെന്നോ നിന്റെ ദാതൻ ചെയ്യയില്ല ദോഷമെന്നോ നിന്റെ ദാതൻ ചെയ്യയില്ല എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ ദുഃഖത്തിൻ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടാതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ സന്തോഷത്തോടാതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട അങ്കിള്, ദാനമായി കൊടുത്ത മക്കള്, അവരുടെ കുടുംബങ്ങൾ, ഇവിടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ മക്കളെ, എല്ലാവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്തെ അറിയിച്ചു കൊള്ളുന്നു. മർത്തോമാ സന്നദ്ധ സുവിശേഷ സംഘം നിരണം സെൻ്ററിൻ്റെ സുവിശേഷകൻ എന്ന നിലയിൽ ഈ പ്രിയപ്പെട്ട ഭവനത്തിൽ ഞാൻ കടന്നു പോലപ്പോൾ അനവധി ഈ സെൻ്ററിൻ്റെ സുവിശേഷകനായ ആ സമയം മുതൽ അനവധി നിരവധി പ്രാവശ്യങ്ങളിൽ ഈ പ്രിയപ്പെട്ട ഭവനവുമായി കടന്നു വരുവാനും വരുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ എന്നെ കരുതുന്നതിനേക്കാട്ടിലുപരിയായി എന്നെ സ്നേഹിക്കുകയും കരുതുവാനും അംഗീകരിക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള നല്ല ഒരു മനോഭാവമുള്ള ഒരു കുടുംബമാണ് പ്രിയപ്പെട്ട ആൻറ്റി അങ്കിളും അവർ പ്രിയപ്പെട്ടവരും. എപ്പോഴേത് സമയത്ത് വന്നാലും നിരവധി സമയങ്ങളിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് അനവധി ആത്മീയമായ കാര്യങ്ങൾ സംസാരിക്കുന്നതിനും ഒന്നിച്ച് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതിനും ഒക്കെ തരുന്ന വിലയേറിയ സമയങ്ങളെ ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുവാണ്. ഈ കോവിഡ് കാലയളവിൽ ആയിട്ട് 2 വർഷക്കാലം ആവുന്നല്ലോ, എങ്കിലും അതിൻ്റെ മധ്യത്തിലും 1-2 പ്രാവശ്യം ഈ പ്രിയപ്പെട്ട ഭവനത്തിൽ കടന്നു വന്ന് പ്രിയപ്പെട്ട ആൻറ്റി അങ്കിളുമായി സംസാരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ തന്നിട്ടുള്ള നല്ല വിലയേറിയ നല്ല സമയങ്ങളെ ഞാൻ നന്ദിയോടെ ഓർക്കുവാണ്. എപ്പോൾ കടന്നു വന്നാലും വെറും കൈയോടെ എന്നെ മടക്കി എന്നെ ഈ ഭവനത്തിൽ നിന്ന് വിട്ടിട്ടില്ല. അത് അതിൻ്റെ വലിപ്പത്തിൻ്റെ അല്ല, അതിൻ്റെ കുറവിൻ്റെ അല്ല, എങ്കിൽ തന്നെയും അത്രത്തോളം ദൈവമക്കളോടും സുവിശേഷത്തോടും സുവിശേഷ വേലക്കാരോടും അവരുടെ ആവശ്യങ്ങളെ അറിയുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമുള്ള ഒരു ധന്യമായ ഒരു ഒരു മാതാവായിരുന്നു പ്രിയപ്പെട്ട ആൻറ്റി എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എപ്പോഴും പ്രാർത്ഥനയുടേതായ അനുഭവങ്ങളാണ്. എപ്പോൾ കടന്നു വന്നാലും കുഞ്ഞുങ്ങളുടേതായ കാര്യങ്ങൾ പറയും, ഇന്ന ഇന്ന കാര്യങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക്, കൊച്ചു കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ ദൈവവചനത്തിൻ്റെ ശിക്ഷയിൽ വളർത്തുന്നതിനും അവരെ ദൈവവചനം പഠിപ്പിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനൊക്കെ അവരെ ആ കൂട്ടിച്ചേർത്ത് നിർത്തിയുള്ള ആ ആത്മീയമായ ആ കാഴ്ചപ്പാടൊക്കെ എൻ്റെ കണ്ണൻ്റെ മുമ്പിൽ ലഭിക്കുവാനും കാണുവാനും ഒക്കെ ലഭിച്ചിട്ടുള്ള നല്ല വിലയേറിയ സമയങ്ങളെ ഞാൻ നന്ദിയോടെ ഓർക്കുവാണ്. കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ വചനം പറയും, കുഞ്ഞുങ്ങളെ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട് എന്നാണ്. കഷ്ടങ്ങളുടെ മധ്യത്തിലും അതിനെ തരണം ചെയ്തുകൊണ്ട് ശാരീരികമായി പല അസ്വസ്ഥതകൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് അതിജീവിച്ചുകൊണ്ടാണ് ഓരോ സമയം തോറും പ്രിയപ്പെട്ട ആൻറ്റി ജീവിക്കുന്നതും സന്തോഷിക്കുക. അതിൻ്റെ മധ്യത്തിലും ആ പ്രയാസങ്ങൾ പൊതുവിൽ അറിയിക്കാതെ അതിൻ്റെ മധ്യത്തിൽ കൂടെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്, അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് ഓർപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിപ്പീനെന്നാണ്. ഭൂമിയിൽ ഉള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീനെന്നാണ്. നമുക്ക് ഈ ഭൂമിയിലെ താൽക്കാലികമായ വാസം മാത്രമേ ഉള്ളൂ. 7 ആയാൽ 70 അല്ലെ 80 ദൈവം വിളിക്കുമ്പോൾ ഏത് സമയത്തും നമ്മൾ പോകുവാൻ വേണ്ടി നമ്മൾ ഒരുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ഉള്ളതിനെ
നമ്മൾ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ഭൂമിയിലുള്ളതിനെയല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്, ഉയരത്തിലുള്ളതിനെ നിങ്ങൾ ഉയരത്തിലുള്ളത് വിശ്വസിക്കുക. അതുകൊണ്ട് നമ്മുടെ കർത്താവ് മാത്രമേ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറി തൂങ്ങി മരിച്ച് അവൻ അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റവനായ ദൈവമാണ്. ആ ഉയർത്തെഴുന്നേറ്റവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ മാലാഖമാരോട് ചേർന്ന് ആ ഭവനത്തിലെ ഒരംഗമായി തീരുവാൻ പ്രിയപ്പെട്ട ആൻറ്റിക്ക് കൊടുത്ത നല്ല ദൈവകൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട അങ്കിളിനെയും ദാനമായി കൊടുത്ത മക്കളെയും കുടുംബങ്ങളെയും ദൈവം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിനെയും ഹൃദയത്തിൽ നിന്ന് അതിവേദനയും അകറ്റി ദൈവത്തിൻ്റെ ദിവ്യ സമാധാനത്താൽ അവരെ നിറച്ച് ഈ പ്രിയപ്പെട്ട മാതാവ് പ്രിയം വെച്ച നിത്യതയിൽ ഞങ്ങൾക്ക് ഒന്നിച്ചു കാണാമെന്നുള്ള പ്രത്യാശയോട് സന്തോഷത്തോട് യാത്ര അയപ്പാൻ എൻ്റെ മക്കളെയെല്ലാം ദൈവം അനുദിനം ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മർത്തമ സന്നദ്ധ സുവിശേഷ സംഘം നിരണ സെൻ്ററിൻ്റെയും പരിമല മിഷൻ വീടിൻ്റെയും എൻ്റെയും കുടുംബത്തിൻ്റെതായ അനുശോചനം ഞാൻ ഈ സമയം അറിയിച്ചു കൊള്ളുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് തിരുവചനം ഞങ്ങളെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് നല്ലവനായ ദൈവമേ, വിശ്വസനായ കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിൻ്റെ നല്ല വിലയേറിയ സമയത്ത് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളുമായി തന്ന നല്ല ദൈവസ്നേഹ കൂട്ടായ്മയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അമ്മയുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്ത് ജനിച്ച് വളർന്ന് ജീവിച്ച് പഠിച്ച് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ ജന്മം നൽകി അവരെ വളർത്തി അവരെ പഠിപ്പിച്ച് അവരുടെ ധന്യമായ കുടുംബജീവിതം അവരുടെ കുഞ്ഞുങ്ങളെ അവരുടെ എല്ലാ സൗഭാഗ്യങ്ങൾ കണ്ട് സന്തോഷിച്ച് ആ നിത്യമായ ഭവനത്തിൽ സ്വർഗീയസ്ഥനായ പിതാവ് വിളിച്ചപ്പോൾ എത്തിച്ചേരുവാൻ ദൈവം കൊടുത്ത നല്ല കൃപയോർത്ത് ആ ഭാഗ്യപദവി ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കാലയളവിൽ ദേശത്ത് ായിരിക്കുന്ന പ്രിയപ്പെട്ട അങ്കിളിനെ ദൈവം ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. കർത്താവേ, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും ബലപ്പെടുത്തണമേ. കൂട്ടിന് കൊടുത്ത മകളിൽ ലോകത്തെ നിന്ന് മാറ്റപ്പെടുത്തെങ്കിൽ വിട്ടുപോയെങ്കിലും സ്വർഗസ്വനായ പിതാവ് ഓരോ ദിവസം തോറും എൻ്റെ മകനെ ദൈവം ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൺകുഞ്ഞുങ്ങൾ രണ്ടുപേരെയും മോളെയും കർത്താവ് കുടുംബങ്ങളായി നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാണ്. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിനെയും ഹൃദയത്തിൽ നിന്ന് അതിവേദനയെ അകറ്റി ദൈവത്തിൻ്റെ സമാധാനം കൊടുത്ത് ദൈവകൃപയിൽ അവർ വളർന്ന് ദേശത്തിനും സമൂഹത്തിനും ചുറ്റുപാടിനും സഭയ്ക്കും ഇടവകയ്ക്കും ദൈവരാജ്യത്തിൻ്റെ കെട്ടുമണിക്ക് വേണ്ടി അവർ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ വിശ്വസ്തയോട് ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട മാതാവ് പ്രിയം വെച്ച നിത്യതയിൽ ഒന്നിച്ചു കാണാമെന്നുള്ള പ്രത്യാശയോട് തുടർന്നുള്ള സമയങ്ങളിൽ ജീവിപ്പാൻ ദൈവത്തിൻ്റെ വിശുദ്ധ ആത്മാവ് നിൻ്റെ മക്കളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെ ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കണമേ. കാലാവസ്ഥയെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ തലവണക്കിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്നല്ലെങ്കിൽ നാളെ അടുത്ത നിമിഷം ഞങ്ങൾക്കും ഒരു വേർപാടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ്, ആ നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കമുള്ളവരായി ആ നിത്യഭവനത്തിലെ അംഗങ്ങളായി തീരുവാൻ തക്കവണ്ണം എൻ്റെ മക്കളെ എല്ലാവരെയും ദൈവം ബലപ്പെടുത്തണം. ദൈവം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.
വേർപാടിൻ്റെ ദുഃഖമുണ്ടെങ്കിലും പ്രത്യാശ നിറഞ്ഞ ഈ പ്രിയപ്പെട്ട ഭവനത്തിൽ അത് ഞങ്ങൾക്കും കടന്നു വന്ന് പ്രത്യാശയെ പങ്കെടുക്കുവാൻ സർവശക്തനായ ദൈവം കൃപ നൽകുന്ന ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞങ്ങൾ ഈ ഭവനത്തിൽ വരുവാൻ കാരണം പ്രിയ അമ്മച്ചിയുടെ വത്സല്യ മകൾ ഷൈനി, പ്രിയ സജി ഒരു കുടുംബമായി ഇന്ത്യ ബന്ധക്കോ ദൈവസഭ വളഞ്ഞവട്ട സഭയിലെ സജീവ അംഗങ്ങളാണ്. ആ തരുണത്തിൽ വത്സല്യ മാതാവിൻ്റെ വേർപാടിൻ്റെ വിവരങ്ങളും ശാരീരിക അസ്വസ്ഥയുടെ വിവരങ്ങളും അറിയുവാൻ തക്കവണ്ണം മടിയായി തീർന്നു. ആ സമയങ്ങളൊക്കെ ദിവസങ്ങളിൽ പ്രാർത്ഥിപ്പാൻ സർവശക്തനായ കർത്താവ് കൃപ നൽകി. എന്നാൽ കഴിഞ്ഞ ദിവസം തൻ്റെ കഷ്ടതയും പ്രയാസവും ഒക്കെ മാറി നിത്യയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കത്തക്ക നിലയിൽ സർവശക്തനായ ദൈവം കർത്താവ് ദാസിയെ അതേ അടർത്തി പ്രത്യാശിത ഭവനത്തിൽ എത്തിച്ചേർന്നു എന്നുള്ള വിവരം അറിയുവാൻ തക്കവണ്ണം മടിയായി തീർന്നു. ആ സമയം മുതലും സഭായി കുടുംബത്തിൻ്റെ ആശ്വാസത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ പ്രത്യാശ, അത് നമുക്കറിയാം മരണം കൊണ്ട് തീരുന്നതല്ല ഒരു ക്രിസ്തീയ ജീവിതം. മരണം ജീവിതത്തിൻ്റെ ഒരു തുടക്കമാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ദൈവത്തിന് സ്തോത്രം. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് തിരുവെഴുത്ത് വായിക്കുന്ന പോലെ കർത്തൃദാസിയെ സംബന്ധിച്ചോളം ലാഭകരമായ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ദൈവമാണ് കർത്താവ് കൃപ നൽകി. അപ്പോസ്തലനായ പൗലോസ് ലീഗ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഒരു പ്രത്യേക അധ്യായം തന്നെ കുരുന്ത ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ 16-ാം അധ്യായം അവസാനിപ്പിക്കും ഇങ്ങനെയാണ്: അകൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും ക്രിസ്തുവിൽ, അതെ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്നെണ്ണി, അതെ പ്രത്യാശയോടും ധൈര്യത്തോടും മുന്നേറുവാനുള്ള ആഹ്വാനത്തോടെയാണ് ആ വേദഭാഗം അവസാനിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ട് അതെ നിങ്ങൾ അതെ പ്രത്യാശ ഇല്ലാത്തവരായിരിക്കേണ്ട, അതെ പ്രത്യാശയുള്ളവരായിരിക്കണം, ധൈര്യപ്പെട്ടിരിക്കണം എന്ന് പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 52-ാം വാക്യത്തിൽ ഞാൻ ആൻസർ കൊടുത്തിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു മർമ്മം ഞാൻ നിങ്ങൾ പറയാം. നാഥേ, കർത്താവിൻ്റെ കാഹളനാദത്തിങ്കൽ മരിച്ചവർ അക്ഷയരായി ഉയർക്കും എന്ന് തിരുവെഴുത്ത് വായിക്കുന്ന പോലെ തന്നെ നിശ്ചയമായിട്ടും ക്രിസ്തുവിൽ മരിച്ച പ്രിയ ഭക്തന്മാർ അതേ നിശ്ചയമായിട്ടും ആ ഉയർക്കും. ഈ ശരീരത്തോടല്ല,
തേജസ്സിൻ്റെ ശരീരത്തോട് ഉയർക്കും എന്നുള്ള പ്രത്യാശ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് നൽകട്ടെ. വാത്സല്യ പിതാവിനെ, കുഞ്ഞുങ്ങളെ, കുടുംബാംഗങ്ങളെ എല്ലാവരെയും ദൈവമാന കർത്താവ് ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഇന്ത്യ ബന്ധക്കോ ദൈവസഭ, അതേ വളഞ്ഞുവിട്ട സഭയിലെ എല്ലാ അംഗങ്ങൾക്കും വേണ്ടി പ്രത്യാശയും പ്രാർത്ഥനയും അറിയിക്കുന്നു. സഭയിൽ നിന്ന് വൈസ് പ്രസിഡന്റ്, ട്രഷറർ, അതേ കടന്നു വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയ വൈസ് പ്രസിഡന്റ് ഷായിച്ചാൻ ഒരു വാക്ക് അതേ പ്രാർത്ഥിക്കും. കർത്താവ് നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അവസരം നിന്ന കത്രദാസിനും അതേ അച്ഛനോടുള്ള നന്ദിയും ഈ സ്ഥാനത്തിൽ അറിയിക്കും. ഇടക്കണ്ണുകളെ ഇടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നീതിയോനുമായ സ്വർഗീയ നല്ല ദൈവമേ, നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ദുഃഖത്തിലും ഭാരത്തിലുമായിരിക്കുന്ന ഇഫാനത്തിനായി ഞങ്ങൾ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാവുന്നു. പ്രിയപിതാവിനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് ദൈവവും ബലവും കർത്താവ് ദൈവിക പ്രത്യാശയം നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും പേരുവരായി കർത്താവ് അനുഗ്രഹിക്കും, സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയച്ഛനായ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിന് ഓരോരുത്തരെയും സഹായിക്കണമേ. ഈ കർത്താവെ, ശുശ്രൂഷയിൽ കടന്നു വന്നിരിക്കുന്ന ബന്ധുമിത്രായ ചർച്ചക്കാരെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കണേ. ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണേ. ഞങ്ങൾക്കൊരു പ്രത്യാശയുള്ളത് ഞങ്ങൾക്ക് മുഖാമുഖമായി കാണുന്ന ഒരു ദിനം തന്നിരുമേ. എനിക്ക് അർപ്പിക്കുന്ന ശേഷിവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ദയകൃപ നിങ്ങൾക്കുമാറാകണമേ. ആമേൻ. വിശ്വാസ കപ്പലിലോടിയിട്ട് നിത്യ വീടുണ്ടെന്ന വീടെയെത്തി കർത്തനോടു കൂടെ വിശ്രമിപ്പാൻ യാത്ര ചെയ്യാൻ ഞാൻ ക്രൂശെ നോക്കി ഭാഗത്തെ ക്രമീകരിച്ച് പ്രിയ സാറ് അനുശോചനം പറയും. ഏറ്റവും സ്നേഹമുള്ള വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട മാതാവിൻ്റെ വേർപാടിലെ ദുഃഖത്തിലിരിക്കുന്നതായിട്ടുള്ള ബന്ധുമിത്രാദികളെ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, വേർപാട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ നിന്ന് കടന്നു പോകുമ്പോൾ വളരെ വേദനയോടുകൂടിയാണ് നാം അവരെ യാത്ര അയക്കുന്നത്. എന്നാൽ ക്രിസ്തീയ വിശ്വാസ പ്രമാണം നമ്മെ പഠിപ്പിക്കുന്നത്, കൂടാരമായിട്ടുള്ള ഞങ്ങളുടെ ഭൗമഭവനം ഒഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം സ്വർഗത്തിലുണ്ട്. തിരുവചനം വീണ്ടും പറയുന്നത്, അവിടെ ഉടുപ്പുള്ളവരായിട്ട് പ്രത്യാശയുടെ അനുഭവത്തോടു കൂടി ഇരിക്കണമെന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ പ്രിയപ്പെട്ട ഭവനവുമായിട്ടുള്ള ബന്ധമെന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ട കുഞ്ഞുമോനിശാനും അമ്മാമ്മയും അവരുടെ ജോലിസ്ഥലത്ത് നിന്ന് കടന്നു വന്ന് വിശ്രമ ജീവിതം എന്നുള്ള രീതിയിൽ അവരുടെ ഭവനത്തിൽ വിശ്രമിക്കുകയും ഇടവകയുടെ കാര്യങ്ങളിൽ എല്ലാം പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നൊരു ഭവനമായിരുന്നു ഈ പാരയിലെ ഈ ഭവനം. പ്രിയപ്പെട്ട ഈ ഭവനത്തിലെ മാതാവിനെയും പിതാവിനെയും എൻ്റെ ചെറുപ്രായത്തിൽ ഓർക്കുമ്പോൾ, ഈ വീടിൻ്റെ അടുത്ത ഒരു ഭവനമെന്നുള്ള രീതിയിൽ മാതാവും പിതാവും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഇടവകയുടെ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചൊരു ഭവനമായിരുന്നു പ്രിയപ്പെട്ട മാതാവും പിതാവും. അങ്ങനെ ദൈവാശ്രയത്തിൽ വളരുന്ന ഒരു ഭവനമാണ് പള്ളിയുടെ തൊട്ടടുത്തെന്നുള്ള രീതിയിൽ
ആത്മീയ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഭവനമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ വ്യക്തിപരമായ രീതിയിൽ അനേക ബന്ധങ്ങളൊരു ഭവനമാണ് ഇത്. പ്രിയപ്പെട്ട മാതാവിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഒരു കുടുംബിനി എന്നുള്ള രീതിയിൽ, ശാന്തമായ രീതിയിൽ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും തങ്ങളുടെ ഇടവകയുടെ കാര്യങ്ങളും സമയമുള്ളപ്പോൾ ഇടവകയുടെ പ്രാർത്ഥനാ കൂട്ടത്തിലും ഒക്കെ വന്ന് പങ്കെടുത്തുകൊണ്ട് വളരെ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോകുന്ന ഒരു പ്രിയപ്പെട്ട മാതാവാണ്. കടന്നു പോകുന്നതിൽ വളരെ ദുഃഖമുണ്ട്. എന്നാൽ ക്രിസ്തീയ വിശ്വാസപ്രമാണം നമ്മെ പഠിപ്പിക്കുന്നത് നമുക്കൊരു നിത്യതയുണ്ട്. പ്രിയമുള്ളവരെ, ആ മനോഹരമായിട്ടുള്ള നിത്യതയിൽ വെച്ച് നമുക്ക് പ്രിയപ്പെട്ട മാതാവിനെ കണ്ടുമുട്ടാവാനുള്ള പ്രത്യാശയോടുകൂടി ഈ പ്രിയപ്പെട്ട മാതാവിനെ നമുക്ക് യാത്ര അയക്കാം. ദുഃഖത്തിലിരിക്കുന്ന ഭവനങ്ങൾക്ക് ദൈവം ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പള്ളിഭാഗം പ്രാർത്ഥനാക്കൂട്ടത്തിൽ ഒരു ഭവനം എന്നുള്ള രീതിയിൽ ഈ ഭവനവുമായിട്ട് ഞങ്ങൾക്ക് അടുത്ത ബന്ധമുണ്ട്. ഭവനത്തിലെ പ്രിയപ്പെട്ടവർ, ഈ പള്ളിഭാഗത്തെ പ്രാർത്ഥനാക്കൂട്ടത്തിലെ പ്രിയപ്പെട്ടവർ കടന്നു വന്നിട്ടുണ്ട്. ഈ പ്രിയപ്പെട്ട മാതാവിനോടുള്ള ആദര സൂചകമായിട്ട് പള്ളിഭാഗം പ്രാർത്ഥനാക്കൂട്ടത്തിൻ്റെ പുഷ്പചക്രം ഇപ്പോൾ പ്രതിപുരുഷ ശ്രീമതി റീന കുര്യനും ശ്രീമതി വത്സല തോമസും ശ്രീ സാലി കുര്യൻ ശ്രീ ബിനു ഉൾപ്പെടെയുള്ളവരിപ്പോൾ റീത്ത് സമർപ്പിക്കുന്നതാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഓർവ പിതാക്കളാമാക്കോ
ശ്വാസം വരെയോ നെരുക്കത്തില്ല പഞ്ഞ തിന്നാലോ കഷ്ടത്തിൽ കണ്ണനെ കൊടി ചെന്നാലോ ദേഹി ദുഃഖത്താഴ്ച ചെന്നാലോ എല്ലാം പ്രതികൂല ആയെന്നാലോ യാത്ര ചെയ്യോ ഞാൻ ക്രൂശ നോക്കിയോ തഞ്ചെയ്യോ ഞാനേശു വീണായി ജീവൻ വെച്ചിട രക്ഷകനായ വരെയും ജീവനൻ യേശുവിൽ ലാർപ്പിച്ചിട്ട് അക്കേരെ നാട്ടിൽ ഞാൻ എത്തിടുമ്പോ ശ്രോത പാളുങ്ങാർ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിടുന്ന യാത്ര ചെയ്യോ ക്രൂശ നോക്കിയോ തഞ്ചെയ്യോ ഞാൻ യേശുവിനായി ജീവൻ വെച്ചിടോ രക്ഷകനായി അന്ത്യശ്വാസം വരെയോ. Yeah.
നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും നിങ്ങളുടെ പ്രത്യാശയുടെ ഉറവിടമായ സ്വർഗസ്വ പിതാവേ, 69 സംവത്സരക്കാലം ഈ ലോകത്തിൽ ജീവിച്ച് മനുഷ്യപുത്രന്മാരെ തിരികെ വരുവെന്നുള്ള സ്വർഗീയ വിളി കേട്ട് നിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട പ്രിയ അമ്മണിമാമയുടെ ജീവിതത്തിനോട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജീവിച്ച വഴികളിലൊക്കെയും വെളിച്ചമേറിയ വഴികളിലൂടെ സഞ്ചരിപ്പാൻ, കർത്താവിനോട് ചേർന്ന് പ്രയാണം ചെയ്യുവാൻ, യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുവാൻ, അവൻ്റെ സ്തുതി എപ്പോഴും നാവിൽ മേലിരിപ്പാൻ, സുഖദുഃഖ സമ്മിശ്രമായ ജീവിത വഴിത്താരയിൽ കർത്താവിനോട് ചേർന്ന് പ്രയാണം ചെയ്യുവാൻ എൻ്റെ മകളെ നീ സഹായിച്ച കൃപകൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ഞങ്ങളെല്ലാവരും ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുന്ന പാർപ്പിടം വിട്ട് പോകേണ്ടവരാണ്. തിരുവനന്തപുരം ഞങ്ങളെ ഓർപ്പിക്കുന്ന പോലെ നിലനിൽക്കുന്ന പട്ടണമോ പാർപ്പിടമോ ഞങ്ങൾക്കിവിടെയില്ല. കൂടാരമായി ഞങ്ങളുടെ ഭവനം ഒഴിഞ്ഞു പോയാൽ കൈപ്പണിയില്ലാത്തൊരു നിത്യഭവനം ഞങ്ങൾക്ക് പിതാവിൻ്റെ സന്നിധിയിലുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. മകൾ ജീവിച്ചതായിട്ടുള്ള ഈ താൽക്കാലിക ഭവനത്തോട് വിട പറഞ്ഞ് ഭൗതിക ശരീരം ഇപ്പോൾ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ പന്തലിലേക്ക് മാറ്റുന്നു. നിങ്ങൾ ജീവിച്ചതായിട്ടുള്ള ഭവനം, കുടുംബത്തോട് ഒരുമിച്ച് സന്തോഷിച്ചതായിട്ടുള്ള സാഹചര്യങ്ങൾ, ദൈവത്തെ ആരാധിച്ചതായ സാഹചര്യങ്ങളെല്ലാം ഓർക്കുന്നു. ഞങ്ങൾ ഓരോ മരണവും ഞങ്ങളോടൊരു സന്ദേശമുണ്ടല്ലോ. ഞങ്ങൾ മുറുകെ പിടിക്കുന്നതും ഞങ്ങൾ ജീവിക്കുന്നതുമായ സാഹചര്യങ്ങൾ വിട്ട് ഞങ്ങളും പോകേണ്ടവരാണെന്നുള്ള സന്ദേശം ഓർമ്മ മരണവും ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷയിൽ അവിടുത്തെ സാന്നിധ്യമിരിക്കണമേ. കുഞ്ഞനച്ചാനെയും മക്കളെയും കുടുംബങ്ങളെയെല്ലാം അവിടുത്തെ ദിവ്യസമാധാനം കൊണ്ട് നിറയ്ക്കണം. യേശുവൻ മൂലം പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഈ
കൈപ്പണിയല്ലാത്ത നിത്യഭവനമായ ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾ സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നിൽക്കുന്നതായിട്ടല്ല, ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതി ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരിവാനല്ല, മർത്യമാത ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതി ഉടുപ്പാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു.
അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങളെല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടാകുന്ന പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്തിലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ടും ശരീരം വിട്ടും കർത്താവിനോട് വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങളവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരം ധരിക്കുമ്പോൾ ചെയ്ത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസ്ഥ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടണമെന്നറിഞ്ഞിട്ടും ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു, നമ്മുടെ മനസാക്ഷികളും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ഞങ്ങൾ പിന്നെയേ ഞങ്ങളെ തന്നെ നിങ്ങളോട് ശ്ലാഘിക്കല്ല, ഹൃദയം നോക്കിയിട്ടല്ല, മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരോട് ഉത്തരം പറയുവാൻ നിങ്ങൾക്ക് വക ഉണ്ടാവേണ്ടതിന് ഞങ്ങളെക്കുറിച്ച് പ്രശംസിപ്പാൻ നിങ്ങൾക്ക് കാരണം തരികയത്രേ ചെയ്യുന്നത്. ഞങ്ങൾ വിവശന്മാർ എന്ന് വരികയിൽ ദൈവത്തിന് സുബോധമുള്ളവർ എന്ന് വരികയിൽ നിങ്ങൾക്കും ആകുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്ന് ജീവിക്കുന്നവനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്ന് മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിൻ്റെ സൃഷ്ടി ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകുന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. ലോകമാരാവാരിയൽ വിശ്വാസ കപ്പലിലോടെയിട്ട് നിത്യ വീടുണ്ടെന്ന വീടയത്തെ കർത്തനോടു കൂടെ വിശ്രമിപ്പാൻ യാത്ര ചെയ്യാൻ ക്രൂശെ നോക്കിയോ തഞ്ചെയ്യോ ഞാനേശുവിനായി ജീവൻ വച്ചിട രക്ഷകനായ ശ്വാസം വരെയോ ജീവൻ വച്ചിട രക്ഷകനായി അന്ത്യശ്വാസം വരെയോ കാലം കഴിയുന്ന നാളുകൾ പോയി കർത്താവിൻ വരവ് സമീപമായി ഭാഗത്ത നാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കാനെ ആത്മാവിനാൽ യാത്ര ചെയ്യാൻ ക്രൂശ നോക്കിയോ തഞ്ചെയ്യോ ഞാനേശുവിനായി ജീവൻ വച്ചിട രക്ഷകനായി അന്ത്യശ്വാസം വരെയോ പൂർവവിതാക്കേള അപ്പോസ്തല ദൂരവേദർശിച്ച് ഭാഗ്യദേശ ആകയാൽ ചേതാമ നിണ്ണിലാവ അന്യരം നിണ്ണയെ ലോകമതിൽ യാത്ര ചെയ്യൂശ നോക്കിയോ തഞ്ചെയ്യോ ഞാനേശു വീണായി
ജീവൻ വെച്ചേട രക്ഷകനായ സാസംവരെയോ നെരുക്കത്തിൽ അപ്പന തിന്നാലോ കഷ്ടത്തിൽ കണ്ണോന്ന് പൊടിച്ചെന്നാലോ ദേഗി ദുഃഖത്ത ചെയ്യിച്ചെന്നാലോ എല്ലാം പ്രതികൂലമായെന്നാലോ യാത്ര ചെയ്യ ക്രൂശ നോക്കിയോ തഞ്ചെയ്യോ ഞാനേശു വീണായി ജീവൻ വച്ചേട രക്ഷകനായ സംവരെയോ ജീവൻ എന്നേശോവെ ലാർപ്പിച്ചിട്ട് ആക്കേറെ നാട്ടിൽ ഞാൻ എത്തിടുമ്പോ സുത്താളുങ്കിങ്കീരത്തിൽ യേശോവിമ്പൊന്മോക ഒത്തിടുന്ന യാത്ര ചെയ്യ ക്രൂശ നോക്കിയോ തഞ്ചെയ്യോ ഞേശുവിനായി ജീവൻ വച്ചേടോ രക്ഷകനായി അന്ത്യശ്വാസം വരെയോ ഇരുപത്തേഴാം സങ്കീർത്തനം. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ തന്നെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവയെ ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ, എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമറിയണമേ. എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന നിന്നിൽ നിന്നുള്ള കൽപ്പന വന്നുവെന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവയെ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. നിന്റെ മുഖം എനിക്ക് മറക്കരുതേ, അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു. എൻ്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും അരുതേ. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിൽ യഹോവ എന്നെ ചേർത്തുകൊള്ളും. യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തേണമേ. എൻ്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. കള്ളസാക്ഷികളും ക്രൂരത്വം നിശ്വസിക്കുന്നവരും എന്നോട് എതിർത്തിരിക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ല എങ്കിൽ കഷ്ടം. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം മുറച്ചിരിക്കട്ടെ, അതെ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ും സന്നത്തെരുവിതിയിൽ അതികുതുകാലെന്നു ഞാൻ ചേർന്നിടുമോരവരിൻ സ്തുതിനാദം സദാ കാലങ്ങ ശാലേമിൽ മാനവരിൽ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേമിൽ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നോ ഞാൻ ചേർന്നിടുമോ മുത്തിനാൽ നിർമ്മിത
നരണം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ശ്രീ റെനി തോമസ് ഇപ്പോൾ അനുശോചനം അറിയിക്കുകയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മറീന തോമസ് റീത്ത് സമർപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ മാതാവിൻ്റെ വേർപാടിലെ ദുഃഖത്തിലായിരിക്കുന്ന കുഞ്ഞുമനച്ചായൻ, സന്തോഷ്, ഷിബു, ഷൈനി, ബന്ധുമിത്രാദികൾ, പ്രിയപ്പെട്ട ഏവരുമേ, നമുക്കറിയാം മനുഷ്യൻ്റെ ആയുസിനെ പറ്റി. തിരുവചനത്തിലെ സങ്കീർത്തനക്കാരനെ 70-80 അത് കഷ്ടവും പ്രയാസവും ദുഃഖമൊക്കെ നിറഞ്ഞതാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ അമ്മാമയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു പടിയുടെ താഴെ ജീവിക്കുവാനായിട്ട് തമ്പുരാൻ ഭാഗ്യം കൊടുത്തുള്ളൂ. 69 സംവത്സരക്കാലം സന്തോഷമായിട്ട് ഈ ലോകത്ത് ജീവിച്ചു. എനിക്ക് തോന്നുന്നു അമ്മാമ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകുന്നതിൻ്റെ തലേ ദിവസം എന്നെ വിളിച്ചു. ഇനി എനിക്കിങ്ങനെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, വീട്ടിൽ വന്ന് ഈ RTPCR എടുക്കാനായിട്ട് സാധിക്കുമോ എന്ന് എന്നോട് ആരാഞ്ഞു. അപ്പം ഞാൻ അതിന് മറുപടി പറഞ്ഞു, അമ്മേ വീട്ടിൽ വന്ന് നമ്മുടെ ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് അങ്ങനെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാം എന്ന് മറുപടി പറഞ്ഞ് ഫോൺ വെച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് വീണ്ടും പരുമല കാണിച്ചു, അതിനുശേഷം തിരുവല്ല മെഡിക്കൽ മെഷീൻ അഡ്മിറ്റായി എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. എന്നാൽ ഞങ്ങൾ ഇടയ്ക്ക് ഷൈനിയെ വിളിച്ച കാര്യങ്ങളൊക്കെ തിരക്കാറുണ്ടായിരുന്നു. അമ്മാമയെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഇങ്ങോട്ട് നടന്ന് വന്നപ്പോഴേ യെരുശലേം പള്ളിയിൽ ആരാധന മുടക്കാത്ത മാതാപിതാക്കളിൽ ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു അമ്മണിമാമ. അമ്മാമ ഒരു റിസർവ് ചെയ്ത ഒരു സീറ്റുണ്ട് പള്ളിയിൽ വരുന്നവർക്കറിയാം. ഏറ്റവും മുൻപിൽ രണ്ടാമത്തെയായിട്ട് ആദ്യത്തെ സീറ്റിൽ കൊച്ചുമകളെയും കൊണ്ട് ആരാധനയിൽ സംബന്ധിക്കുന്ന രംഗം ദേവാലയത്തിൽ വന്ന് വരുന്നവർക്കൊക്കെ ഓർമ്മയിൽ കാണും. അതുപോലെ സേവികാ സംഘത്തിന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ലീഡ് ചെയ്യാനായിട്ട് പറയുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കും.
വികാരി അച്ഛൻ പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ സാധാരണ എല്ലാവരും പുറമോട്ട് മാറുമ്പോൾ സന്തോഷത്തോടെ പറയുന്ന സമയത്ത് തന്നെ ആ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യുന്ന പ്രിയ മാതാവ്, നമുക്കറിയാം കോവിഡ് പോസിറ്റീവൊക്കെ ആയിരുന്നെങ്കിൽ തന്നെയും പിന്നെ പരിശോധനയിലൊക്കെ അത് നെഗറ്റീവ് ആകുവാനായിട്ട് സാധിച്ചു. അതും വലിയൊരു ഭാഗ്യം. ഈ ലോകത്തിൽ ആദ്യം വ്യാധി നിറഞ്ഞ ഈ ലോകത്തിൽ പ്രിയപ്പെട്ടവർക്ക് അവസാനമായിട്ട് ഒരു അന്ത്യയാത്ര കൊടുക്കാൻ പറ്റാതെ, അവസാനമായിട്ട് അവരുടെ മുഖമൊന്ന് ദർശിക്കുവാനോ പറ്റാത്ത ലോകത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇന്ന് നമ്മളിവിടെയൊക്കെ നിൽക്കുന്നു, നല്ല പ്രഗൽഭന്മാരായിട്ടൊക്കെ ജീവിക്കുന്നു, പക്ഷേ അവസാനമായിട്ട് നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് ആർക്കും ഒരു നിശ്ചയവുമില്ല. തിരുവചനത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. പ്രിയപ്പെട്ടവളെ, തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ഒരു കാര്യത്തിൽ എനിക്ക് പ്രിയ അമ്മാമ്മ, ഞങ്ങളുടെ പള്ളിയുടെ ആവശ്യങ്ങൾക്കൊക്കെ ആണെങ്കിലും പഞ്ചായത്തിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ആണെങ്കിലും കടന്നു വരുമ്പോഴേ ഒരു പുഞ്ചിരിയോടുകൂടി, കുഞ്ഞുമനച്ചാൻ അത്ര പുഞ്ചിരിയൊന്നും ഇല്ലെങ്കിൽ തന്നെയാണെങ്കിലും അമ്മാമ്മ ഞങ്ങളെ പുഞ്ചിരിയോടെ സ്വീകരിക്കുമായിരുന്നു. കുഞ്ഞുമനച്ചാൻ ഞാൻ പറഞ്ഞത് പുഞ്ചിരി ഇല്ലെന്ന് പറഞ്ഞത് വേറെ ഒന്നുമില്ല, അച്ഛൻ്റെ ആ ഒരു പ്രകൃതി അങ്ങനെയാണെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അമ്മാമ്മ ചിരിച്ചുകൊണ്ട് തന്നെ ഞങ്ങളെ സ്വീകരിക്കുകയും വേണ്ട കാര്യങ്ങൾ തിരക്കുകയും വേണ്ട കൈത്താങ്ങലൊക്കെ തരികയും ഞങ്ങൾക്ക് എപ്പോഴും ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും മറക്കുവാനായിട്ട് പറ്റില്ല. ദൈവം ദാനമായി കൊടുത്ത മക്കളെ, അവിടെ കൊച്ചുമക്കളെ, അവിടെ നല്ല ഭാവി കാണുവാനായിട്ട് പ്രിയ മാതാവിന് സാധിച്ചു. ഇന്ന് പലർക്കും കിട്ടാത്ത വലിയ ഭാഗ്യം, അവസാനമായിട്ട് നല്ല ശുശ്രൂഷയൊക്കെ ലഭിക്കുവാനായിട്ട് പ്രിയ മാതാവിന് സാധിച്ചു. തീർച്ചയായും ഇഷ്ടം നിർണം പഞ്ചായത്ത് ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ ഈ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്കത് ഈ കുടുംബത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, പ്രാർത്ഥനയിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഇങ്ങനെയുള്ള കുടുംബങ്ങളെയൊക്കെ പ്രത്യേകം ഓർക്കണം. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ കടമ പഞ്ചായത്ത് ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് ശ്രീമതി മറീന തോമസ് പുഷ്പചക്രം സമർപ്പിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന വി ആർ അച്ഛനോടും കുടുംബാംഗങ്ങളോടും നന്ദി ഈ സമയത്ത് അറിയിക്കട്ടെ. നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കേണ്ട സമയമായി. കുടുംബാംഗങ്ങൾ അവിടെ ഇരുന്നാൽ മതി. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാതശോഭിതത്തിൽ പാർത്ഥലേ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണും എൻ പേരു നേരം കാണും പേർവിളിക്കും നേരം കാണും പേർവിളിക്കും നേരം കാണും പേർവിളിക്കും നേരം കാണും എൻ പേരു ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തു ശോഭധരിപ്പാനുയർത്തുതാക്തപാവന് ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർവിളിക്കും നേരം കാണും എൻ പേരു പേർവിളിക്കും നേരം കാണും പേർവിളിക്കും നേരം കാണും പേർവിളിക്കും നേരം കാണും പേർവിളിക്കും നേരം കാണും എൻ പേരും
ചേരിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിടട്ടെ തൻ സ്നേഹത്തിൽ പാത്രത്തിലെന്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ വിളിക്കും നേരം കാണുമെന്നു പരിശുദ്ധ രൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. നാമത്തിൽ വന്നവനും വാഴ്ത്തപ്പെടുവനാകുന്നു ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവേ കർത്താവേ ഞങ്ങളോട് കണ്ണു ചെയ്യണേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശപ്പെട്ട ഭർത്താവേ ഞങ്ങളോട് കണ്ണു ചെയ്യണേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശപ്പെട്ട ഭർത്താവേ ഞങ്ങളോട് കണ്ണു ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളെ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്രഷ്ടാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം പരിശുദ്ധമാകണമേ, എന്റെ നാമം രാജ്യം വരണമേ, നിരീക്ഷകത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങൾ കടക്കാരുടെ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ജീവന്റെ മരണത്തിന്മേൽ അധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പനാലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനതായിത്തീരുന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുവിശപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തു നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈതിൻ്റെ ദാസിയുടെ സംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസനിൽ ഞങ്ങൾ കടിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായി ദൈവമേ, ഈ ആയുസ്സിൻ്റെ അനിത്യതയെക്കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യ ആയുസ്സിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിനും യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് ക്രമം നൽകുകയും ചെയ്യണമേ. ഓശോ ഉപകുൽമിൻ ജാതികളെ നിങ്ങളെല്ലാവരും ഇതിനെ കേൾപ്പിൻ, സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. ഭൂവാസികളും മനുഷ്യരും ധനവാന്മാരും ദരിദ്രന്മാരും കൂടെ തന്നെ. എന്തെന്നാൽ മനുഷ്യനൊരു സ്വരൂപത്തിൽ നടക്കുന്നു, അവൻ പുക പോലെ മാഞ്ഞു പോകുന്നു, നിക്ഷേപങ്ങളെ കൂട്ടുന്നു, ആർക്കായി അവയെ ശേഖരിക്കുന്നു എന്ന് അവൻ അറിയുന്നില്ല. എന്റെ ഭാവം നിമിത്തമുള്ള ശാസനയാൽ ഞാൻ ക്ഷയിച്ചു പോയി. നീ മനുഷ്യനെ ശിക്ഷിച്ചു, അവന്റെ ആഗ്രഹങ്ങളെ വൈക്കോൽ പോലെ നീ നീക്കിക്കളഞ്ഞു, സകല മനുഷ്യരെ വായു പോലെയാകുന്നു.
കണ്ടാലും നീ മരിച്ചവർക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമോ? ബാലവാന്മാർ എഴുന്നേറ്റ് നിനക്ക് സ്തോത്രം ചെയ്യുമോ? ഇരുട്ടിൽ നിന്റെ അത്ഭുതവും അറിഞ്ഞു പോയ ദേശത്ത് നിന്റെ നീതിയും അറിയിക്കുമോ? ജീവിച്ചിരുന്ന മരണം കാണാതിരിക്കുകയും പാതാളത്തിന്റെ കയ്യിൽ നിന്ന് നിന്റെ പ്രാണനെ വിടുവിക്കുകയും ചെയ്യുന്ന മനുഷ്യനാരുള്ളൂ? നീ മനുഷ്യനെ എളിമയിലേക്ക് തിരിക്കുമാറാക്കി മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്തു. കർത്താവേ, നീ അറിഞ്ഞ മനുഷ്യനും നീ വിചാരിച്ച മനുഷ്യനും എന്തുള്ളൂ? മനുഷ്യൻ പുകയ്ക്ക് സദൃശ്യമാകുന്നു, അവന്റെ ദിവസങ്ങൾ നിഴൽപോലെ കടന്നു പോകുന്നു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് തക്കവണ്ണം നമ്മളോട് ചെയ്തിട്ടില്ല, നമ്മുടെ അന്യായ തക്കവണ്ണം നമ്മളോട് പകരം ചെയ്തിട്ടുമില്ല. എന്തെന്നാൽ അവൻ നമ്മുടെ മനസ്സിനെ അറിയുന്നു, നാം മണ്ണാകുന്നു എന്ന് അവൻ ഓർത്തിരിക്കുന്നു. മനുഷ്യന്റെ ദിവസങ്ങൾ പോലെയാകുന്നു, വയലിലെ പുഷ്പം പോലെ അവൻ മുളയ്ക്കുന്നു. എന്തെന്നാൽ കാറ്റതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം അറിയപ്പെടുന്നതുമില്ല. കർത്താവിന് കൃപയാദ്യം അവന്റെ ഭക്തന്മാരുടെ മേലും അവന്റെ നീതി അവന്റെ മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. മനുഷ്യരും ഇരുട്ടിലേക്ക് ഇറങ്ങുന്നവരുമായ ആരും കർത്താവിനെ സ്തുതിക്കുകയില്ല. നാമോ എന്ന് പോലും നീ കർത്താവിനെ വാഴ്ത്തും. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു, ബാറിക്കുമാ. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിരിക്കും സ്തുതി. ആദ്യം നീക്കും തന്നെ ആമീൻ. മന്മയനായ ആദാമീൻ മക്കൾക്കോ പുനരുദ്ധാനം വാഗ്ദാനം താൻ കൃപയാലേ ചെയ്തവനാം മസിഹ നാദാം. ജീവനുള്ള നിൻ മരണത്തെ ഞങ്ങൾ വന്ദി ചേടുന്നു. നിന്റെ പുനരുദ്ധാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ആദാമിനൂടെ സുതരായ മനുഷ്യരെല്ലാവരുടെ ജീവാമരണങ്ങളിൽ മേലും അധികാരിയമ്മസിഹായേ. നിൻ പ്രത്യക്ഷതയുടെ വലുതാം ദിവസത്തിൽ നീ അടിയാരെ അന്ത്യനായ വിസാരത്തിൽ പ്രവേശിപ്പിച്ചി. പ്രവർത്തിക്കാത്തതുപോൽ പകരം നൽകും മശിഹായേ. കുറ്റങ്ങളെ നീ മായിച്ച് അന്യായങ്ങളെ കാഴുകേണമേ. നിൻ മഹിമയ്ക്കു ചേരുന്ന വെണ്ണിലയങ്കി അടിയാരെ. ധരിപ്പിക്കണമേ എന്നേക്കും ന്യായാധിപനാമസിഹായേ. ഉന്നതരാജൻ സൈന്യവുമായി ഉദിക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കുളിച്ചവരെല്ലാം തിരുമുൻപാകെ നീടുമേ. തൃത്വരഹസ്യമായുള്ള പിതൃപുത്രാത്മാക്കൾ സ്തുതിയോ വന്ദനവും പുകഴും ഉന്നതിയും നാമേറ്റേണം. നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. അനുഗ്രഹിക്കനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത മഹിമയും എല്ലാം ഇപ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിദ്ര പ്രാപിക്കുന്നവനും ഉയർത്തെഴുന്നേൽപ്പിച്ച്
അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തൻ്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മശിഹ തമ്പുരാന് തൻ്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസ്സിനെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും നേക്കും യോഗ്യമായിരിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ ലായ്മയിൽ നിന്ന് സകലത്തെ നിർമ്മിച്ച് ഉണ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു, രാജകീയമായ അവസ്ഥ കൊണ്ടവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അതിനും ദോഷമാതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായ മൂലവൻ കൽപ്പന ലംഘനത്തിലാവപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കർണകളുടെ പിതാവും സകല ആശ്വാസന്റെയും ദൈവവുമേ, അവനെ വഴിതെറ്റവനായ ശേഷം തള്ളിക്കളയാതെ സർവലോകത്തിൻ്റെയും പരമവൈദ്യനായി ഇതിൻ്റെ ഏകപുത്രനെ നിയമിച്ച് അവൻ്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവെ, ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ മാതാവിൻ്റെ സംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചുകൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിരേകജാതനായ പുത്രൻ രണ്ടാം എഴുന്നള്ളി പ്രത്യക്ഷനാകുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഭകരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യാവകാശമായി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിൻ്റെ കൂടാരങ്ങളിൽ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നീതിവിധികൾ എത്രയും സത്യമുള്ളവയുമാകുന്നുവെന്ന് ഇരുഭാഗക്കാർ ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസ ഏറ്റവളും ദൈവികമായ ശുശ്രൂഷകൾ സംബന്ധിച്ചവളും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവളുമായവൾ ആഴമുള്ള പാതാളങ്ങളിൽ കൈവിടപ്പെടുകയില്ലെന്നും കെട്ടുപോകാഗ്നിജാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് ഇവൾ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ മന്ദിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങളെ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോടെ ഈ നിന്റെ ദാസിയുടെ വേർപാടിൽ ഞങ്ങൾ ആസ്വദിക്കുകയും തമ്മിൽ തമ്മിൽ ആസ്വദിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വകരമായ ഈ പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കരുണ്യവാനായ കർത്താവേ, മനസ്സിലുള്ള ദൈവമേ, ഇവളുടെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചിരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ദാസിയുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബഹുത്വത്താൽ ആസ്വദിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെ, ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളയണമേ. ആകുലചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവസ്ഥയിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ നിന്റെ ദൈവികമായ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തികളെ വലം കൈകൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് അവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നുള്ള വിശ്വാസവും ആശ്രയം കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയ ലൗകികമായ സകല അനുഗ്രഹം കൊണ്ട് ഇവരെ കാത്തി ഇവരെ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്ന് കർത്താവ് എടുത്തു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായി യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവനെ നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തുള്ള പുറപ്പാടിനൊരുക്കമുള്ളവരും കാത്തിരിക്കുന്നതുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിന് മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അർഹതയില്ലാത്ത മനുഷ്യസ്നേഹത്താൽ ഞങ്ങളെല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി സ്തോത്രം കരേറ്റുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യുമാറാകണമേ. ഹോശോ മൻ
മരണം ആദാം മുതൽ മശിഹാവരെയും തൻ്റെ ഗതിയെ വിശാലമാക്കി മശിഹാദിൻ്റെ അധികാരത്തെ മായിച്ച് പാപത്തിൻ്റെ വിഷമുള്ളിനെ തകർത്ത് കളഞ്ഞു. കുരിശുമൂലമുണ്ടായ ജയം ഇതാ എല്ലാ തലമുറകളിലും പ്രസംഗിക്കപ്പെടുന്നു. പുനരുദ്ധാനത്തിങ്കൽ മരണം അവസാനിക്കുന്നു, പാപം മാഞ്ഞു പോകുന്നു, സാത്താൻ ലജ്ജിക്കുന്നു, നീതിമാന്മാർക്ക് സന്തോഷമുണ്ടാകുന്നു. അവർ മണവാളിനോടുകൂടെ മണിയറിയിൽ പ്രവേശിക്കേണ്ടതിന് നിങ്ങളുടെ ദീപയാഷികളെ തെളിയിച്ചുകൊണ്ട് മഹത്വത്തിൻ്റെ വെള്ളം നിലയെങ്കി ധരിക്കുകയും ചെയ്യുന്നു. ആത്മാവ് ശരീരത്തോടെ പറയുന്നത് എന്തെന്നാൽ, സഹോദരൻ പ്രിയപ്പെട്ടവളുമേ, നീ സമാധാനത്താലെ പാർക്കാം. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് സന്തോഷങ്ങൾ നിറഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. പുനരുദ്ധാന ദിവസത്തിൽ ഞാൻ ഇനിയും നിന്റെ കാണുമെന്ന് കർത്താവിൽ എനിക്ക് പ്രത്യാശയുണ്ട്. മശിഹ രാജാവിൻ്റെ എഴുന്നള്ളത്തെങ്കിലും പ്രധാന ദൈവദൂതന്മാരുടെ കാഹളധ്വനിയെങ്കിലും കബറുകളും പാറകളും പിളരുന്നു. സകല വിശുദ്ധന്മാരും മണവാളിനോടുകൂടെ മണിയറയിൽ പ്രവേശിക്കേണ്ടതിന് ഉയർത്തെഴുന്നേറ്റ തൻ്റെ തങ്ങളുടെ ദീപയാഷ്ടികളെ തെളിയിക്കുന്നു. ഈർപ്പം ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന് തന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ഒരു നാളും മരിക്കയില്ലെന്നും മരിച്ചിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെ പിതാവായ ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസ്സിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസീദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധ തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവെ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവക്കാരായി തീരത്തക്കവണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടരുന്നതിന് ഞങ്ങൾക്ക് ക്രമം നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ ഏകപുത്രൻ പരിശുദ്ധ രൂഹായിക്കും സ്തുതി സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് നാം എവിടെയാകുന്നു എന്നും നാളെ നാം എവിടെയായിരിക്കുമെന്നും ഓർത്തുകൊള്ളുവിൻ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായിത്തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരങ്ങളെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും കഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നു എന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുവിൻ. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവനെ ഉയർപ്പിക്കുകയും പുനരുദ്ധാനത്തിങ്കിൽ അവരുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന മശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഹോ മരിച്ചവരെ പുനർജീവൻ അടുത്തല്ലോ, ദുഃഖിക്കേണ്ട ദേഹനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ചോൻ ദേഹത്തെ ഉയർപ്പിച്ച് പ്രവർത്തിക്കത്തവോ നീതിയായി ഫലമേകും. മരിച്ചവരിടയിൽ നീ താഴ്ത്തപ്പെട്ടല്ലോ, പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. ആദാമിൻ സുതരെ നീ ഉയർപ്പിപ്പാൻ എത്തുമ്പോൾ, നിന്നിൽ വിശ്വസിച്ചവരാ അടിയാരെയും ഉയർപ്പിക്കാം. ഭാഗ്യവാനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും. ശ്രീകന്മാരുടെ സ്തുതി, കർത്താവിന്റെ വനങ്ങളെ തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് ക്രമ നൽകണമേ. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റുമെന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മനുഷ്യരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ ഉയർപ്പിച്ചുവെന്ന് ദൈവത്തിന് വിരോധമായും
സാക്ഷ്യം പറയാൻ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല, ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ എന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു, ക്രിസ്തുവിൽ നിദ്ര കൊണ്ടുവരും നശിച്ചുപോയി. നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. നമുക്ക് തലകളെ വണക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങളിന്ന് നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു, ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ദാസി നിൻ്റെ അരികിലാണല്ലോ. ഞങ്ങളിൽ നിന്നൊക്കെ അത് വളരെ അകലെയാകുന്നു എന്ന ചിന്ത ഞങ്ങൾക്ക് മാനുഷികമായി ബൗദ്ധികമായി ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു. ഞങ്ങളും ഈ പ്രിയദാസിയും തമ്മിലുള്ള അകലം ഒരു ശ്വാസത്തിൻ്റെ അകലം മാത്രമാണ്. ഞങ്ങളിലേക്കുള്ളിലേക്ക് വന്ന ശ്വാസം പുറത്തേക്ക് വിടുവാൻ കഴിയാത്ത ഒരു നിമിഷം കൊണ്ട് ഈ ലോകത്തിൽ മനുഷ്യൻ്റെ ആയുസ് അവസാനിക്കുകയാണ്. എത്ര നാൾ ശ്വാസോച്ഛ്വാസം ചെയ്തു എന്നതിനേക്കാൾ ഒരു നിമിഷം ഞങ്ങൾക്ക് ഉച്ഛസിക്കുവാനും ശ്വസിക്കുവാനും കഴിയുന്ന ആ പ്രക്രിയ ഞങ്ങളിൽ നിലനിർത്തുന്നത് ദൈവത്തിൻ്റെ കരുണയാകുന്നു എന്ന് ഞങ്ങളറിയുന്നു. ഈ ശരീരത്തിന് മകൾ ജീവൻ ആരംഭിച്ച തുടിപ്പുകൾ ആരംഭിച്ച നാൾ മുതൽ കഴിഞ്ഞ 69 വർഷം ഈ ലോകത്തിൻ്റെ വർഷങ്ങൾ ഞങ്ങൾ എണ്ണിയെടുക്കുമ്പോൾ ദൈവം തമ്പുരാൻ നടത്തിയ വഴികൾ, കടന്നുപോയ ഇടങ്ങൾ, ഈ രാജ്യത്തിൻ്റെ വടക്ക് സംസ്ഥാനങ്ങളിൽ സുദീർഘമായ 5 പതിറ്റാണ്ടുകൾക്കപ്പുറം അത്രത്തോളം പ്രവർത്തിപ്പാൻ, കുടുംബമായി ജീവിക്കുവാൻ, കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ദൈവം തമ്പുരാൻ കരുണ ചെയ്തു. ഈ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജന്മം നൽകിയതായ കുഞ്ഞുങ്ങൾ കർത്താവെ തലമുറ നിലനിർത്തുവാൻ ദൈവം അതിനുള്ള ഭാഗ്യനീന മകൾക്ക് കൊടുത്തു. സുഖദുഃഖങ്ങളെല്ലാം അനുഭവിച്ചു. ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമൊക്കെ ഏറ്റെടുത്ത ത്യാഗം, പ്രിയപ്പെട്ട ദാസനോട് ചേർന്ന് അനേക സംവത്സരങ്ങൾ പാർത്ത എല്ലാ ജീവിത അനുഭവങ്ങളിലും പിന്മാറിപ്പോകാതെ, മരണമല്ലാതെ നിങ്ങളെ വേർപരിക്കരുത് എന്നുള്ള കൽപ്പന സമ്പൂർണമായി സ്വീകരിച്ച് നിന്റെ മകനോടുകൂടെ അന്ത്യനിമിഷം വരെ ഒരുമിച്ച് ആശുപത്രിയിൽ അവർ പ്രവേശിപ്പിക്കപ്പെട്ടുവെങ്കിലും നീ നിന്റെ മകളെ മുൻപേ വിളിച്ചല്ലോ. ആ ശബ്ദം നിന്റെ മകൾ മാത്രം കേട്ടു. മടങ്ങി വരാൻ പറഞ്ഞപ്പോൾ സ്വന്തം ജീവിത പങ്കാളിയോട് പോലും ഞാൻ പോകട്ടെ എന്ന് പറയുവാനുള്ള അവസരം പോലും ലഭിക്കാതെ, അത് ഞങ്ങൾക്ക് അനുവദിച്ചിട്ടില്ലല്ലോ. അപ്രകാരം നിത്യതയുടെ കവാടം തുറന്നപ്പോൾ കർത്താവെ ഇവിടേക്ക് കയറി വരിക എന്ന സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ ശബ്ദം കേട്ട് നിന്റെ മകളെ നീ അവിടെ പ്രവേശിപ്പിച്ചു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞ് നിന്റെ മകളെ യാത്രയാക്കുകയാണ്. ഭൗതിക ലോകത്തിന് ഈ ശരീരം മണ്ണിലേക്ക് ഇറക്കപ്പെടുകയാണ്. ഇനി ഈ മുഖം, ഞങ്ങളുടെ മുഖം നിന്റെ മകൾ കാണുന്നില്ല. ഞങ്ങൾക്ക് ഈ ശരീരത്തെ കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ ശരീരത്തിൽ ഇരുന്നപ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും അതെല്ലാറ്റിനും ദൈവമാണ് ഞങ്ങൾക്ക് പ്രതിഫലം തരുന്നത്. ആ വാടാത്ത നിത്യകിരീടം നിന്നെ നിന്ന് പ്രാപിക്കുവാൻ, അവിടെ നിന്റെ മകളെ കിരീടം ധരിപ്പിക്കുന്ന സെറിമണി നിത്യതയിൽ നടക്കുകയാണ്. അനേക വിശുദ്ധരോടുകൂടെ നിന്റെ മകളെയും ചേർക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട ദാസൻ, ഇനിയുള്ള ദിവസങ്ങൾ തനേകനാണെന്നൊരിക്കലും തോന്നുവാൻ നീയിടയാകരുത്. നിന്റെ വചനം നൽകിയിരിക്കുന്ന ഉറപ്പതാണ്, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല, ഞാൻ നിന്നോട് കൂടെയിരിക്കും, ഞാൻ വന്നിനെ ചേർത്തുകൊള്ളും. നിറവാർന്ന വാഗ്ദാനങ്ങൾ നൽകി പ്രിയദാസിനെ ശക്തീകരിക്കണമേ. മക്കൾക്കെല്ലാവർക്കും വന്ന് പ്രിയ അമ്മയെ യാത്രയയക്കുവാനുള്ള സാഹചര്യങ്ങൾ നീ ഒരുക്കി. ഈ ദിവസങ്ങളിലൊക്കെ കർത്താവെ വളരെയേറെ പ്രതികൂലമായ കാലാവസ്ഥ പ്രവചിച്ചിരുന്നുവെങ്കിലും കടലിൻ്റെ മേലും കാറ്റിൻ്റെ മേലും എല്ലാറ്റിൻ്റെയും മേലും അധികാരമുള്ള ദൈവം
കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ കർത്താവ് ഞങ്ങൾക്കിപ്പോൾ ശാന്തത വരുത്തിയിരിക്കുന്നു. കൃപയാൽ മകളെ, മകൾ അനേക വർഷങ്ങൾ ആരാധിച്ച ദേവാലയത്തിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോവുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് കൂടെയിരിക്കണം. ഈ മകൾ സ്നേഹിച്ച സഹോദരങ്ങൾ, ഈ മകളെ സ്നേഹിച്ച ദേശം വിട പറയുമ്പോൾ കർത്താവേ, ഞങ്ങൾക്കെല്ലാവർക്കും ആശ്വാസവും ഞങ്ങളെല്ലാവരും ഇതുവഴിയായി കടന്നു പോകേണ്ടവരാകുന്നുള്ള ബോധ്യവും, ഞങ്ങൾ ആരായിരുന്നാലും എന്തായിരുന്നാലും എവിടെ നിന്നാലും ഞങ്ങൾ ക്രിസ്തുവിനുള്ളവരാകുന്നു എന്ന ബോധ്യത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. തുടർന്നുള്ള ശുശ്രൂഷയിലും കൃപ കൂടെയിരിക്കണമേ. സകലവും അങ്ങയുടെ പുത്രൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണമേ, നിനക്ക് സ്തുതി. ബാലകിമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദിശകത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരുടെയും ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലെ പ്രവേശിപ്പിക്കാതെ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്ന രാജ്യശക്തിയും മഹത്വവും നിനക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവത്തിന്റെ സമാധാനം ദൈവത്തെയും തന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശു മശിഹായെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളോടുകൂടെയും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്നു. സകല ദോഷങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്തുമറിച്ച സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുകയും ചെയ്യട്ടെ. ആമീൻ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇപ്പോൾ ഇവിടെ പൂർണ്ണമാക്കപ്പെട്ടിരിക്കുകയാണ്. ഭൗതിക ശരീരം ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് കുടുംബാംഗങ്ങൾ മാത്രം ഭൗതിക ശരീരത്തിൽ സ്പർശിച്ചാൽ മതി. മറ്റുള്ളവർ അടുത്ത് നിന്ന് കണ്ട്, കാണാനുള്ളവർ വന്ന് കണ്ടിട്ട് മടങ്ങിപ്പോകാവുന്നതാണ്. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാണുന്നതിൻ സ്വദേശം കാണുന്നതിനാൽ ഞാൻ തനിയെ പോകുന്നു. എൻ്റെ യാത്ര തീരുവാൻ
സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ ഭൂ
ദേശം അല്ല എൻ്റെ പാർപ്പിടം. വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം. അനുശോചന സന്ദേശങ്ങൾക്കുള്ള സമയമാകുന്നു. ഇടവക മിഷന് വേണ്ടി അനുശോചനം അറിയിക്കുവാനായി ഡോക്ടർ മാത്യു തോമസിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട കെ വൈ ജേക്കബ് അച്ഛൻ, എബ്രഹാം പി വർക്കി അച്ഛൻ, പ്രിയ സംതാപ്ത കുടുംബാംഗങ്ങളെ, കുഞ്ഞു മൻചാൻ, സന്തോഷ് കുടുംബം, ഷിബു കുടുംബം, ഷൈനി കുടുംബം, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇടവക മിഷൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. പ്രിയപ്പെട്ട അമ്മണി മാമയോട് ഇടവക മിഷന് വളരെയധികം ആഴമായിട്ടുള്ള കടപ്പാടുണ്ട്.
ഞാനിപ്പോഴും അമ്മണിയും അമ്മയും ഓർക്കുന്നത്, സാധാരണ ഇവിടെ ആരാധനയ്ക്ക് ശേഷം, ആരാധനയ്ക്ക് പ്രസംഗത്തിന് ശേഷം എഴുന്നേറ്റ് നിന്ന് വളരെ സുവ്യക്തമായി, ഭംഗിയായി, നല്ല മനോഹരമായ ഭാഷയോടുകൂടി ഉറക്കെ പ്രാർത്ഥിക്കുന്ന പ്രിയ മാതാവിനെയാണ്. വളരെ ഹൃദയസ്പർശിയായ രീതിയിൽ പ്രാർത്ഥിപ്പാനുള്ള ദൈവകൃപ പ്രിയപ്പെട്ട അമ്മണി മാമയ്ക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇടവ മിഷൻ്റെ സൂം പ്ലാറ്റ്ഫോമിൽ വരുന്നതിന് മുൻപ് കോവിഡ് കാലത്ത് മൊബൈലിൽ കൂടെയുള്ള പ്രാർത്ഥന ഞങ്ങൾ നടത്തുമായിരുന്നു. ആ മൊബൈൽ പ്രാർത്ഥനയിൽ പ്രിയ അമ്മണി മാമ സ്ഥിരമായി പ്രാർത്ഥന പ്രാർത്ഥിച്ച് റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചു തരുന്ന ഞാൻ ഈ സമയത്ത് നന്ദിപൂർവ്വം സ്മരിക്കുന്നു. അങ്ങനെ വളരെ ആത്മീക തീഷ്ണതയുള്ള ഒരു മാതാവായിരുന്നു പ്രിയപ്പെട്ട അമ്മണി മാമ. വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെയും വളരെ സ്നേഹത്തോടെയും കരുതലോടെയും ഒക്കെ ക്ഷേമം അന്വേഷിക്കുന്ന നല്ലൊരു മനസ്ഥിതി പ്രിയപ്പെട്ട അമ്മണി മാമയ്ക്കുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് ചെന്ന സമയത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, ഈ ഭിത്തിയിലൊക്കെ ഇങ്ങനെ ധാരാളം പടങ്ങൾ ഇങ്ങനെ വരച്ചു വച്ചിരിക്കുന്നു, പടങ്ങളും ചെറിയ കവിതകളൊക്കെ എഴുതി വെച്ച്. ഞാൻ ചോദിച്ചു, ഇത് ആരാ എഴുതിയത്? ഞങ്ങളുടെ കൊച്ചുമക്കൾ പഠിക്കാൻ ഇങ്ങനെ എഴുതുന്നതാണ് പറഞ്ഞപ്പോൾ ആ മുഖത്തെ സന്തോഷം, കൊച്ചുമക്കളൊക്കെ പഠിച്ച് നല്ല നിലയിൽ എത്തുന്നതിലുള്ള വലിയ സന്തോഷം ആ മുഖത്ത് കാണാൻ സാധിച്ചു. പ്രിയപ്പെട്ട കുഞ്ഞുമണിച്ചാൻ, തീർച്ചയായിട്ടും അമ്മണി മാമയുടെ വേർപാട് ഒരു ദുഃഖം തന്നെയാണ്. പ്രത്യേകിച്ചും 69 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചു, എന്നാൽ ജീവിച്ച കാലഘട്ടത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിപ്പാൻ തക്കണം പ്രിയപ്പെട്ട അമ്മണി മാമയെ ദൈവം സഹായിച്ചു. അതിനൊക്കെ ഞങ്ങൾ വളരെ വീണ്ടും കാണുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ട മാതാവിനെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ആ നിത്യരഥ തുറമുഖത്ത് കാണുവാൻ സാധിക്കും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ സമയത്ത് ഞങ്ങൾ ഇടവ മിഷന്റെ പ്രവർത്തകരെ, സ്നേഹിതരൊക്കെ ഇന്നലെയും ഇന്നും ഇന്ന് രാവിലെ മാട്ടത്തോടെ ചെന്നു പ്രാർത്ഥിച്ചു, ആശ്വാസ വചനങ്ങൾ പറഞ്ഞു, പാട്ടുകൾ പാടി കുടുംബത്തെ ബലപ്പെടുത്തി. തുറന്നും ഞങ്ങളുടെ കൂട്ടായ്മയും സ്നേഹവും കരുതലും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും എന്ന് അറിയിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുമനുഷ്യനെയും കുടുംബത്തെയും മറ്റ് കുഞ്ഞുങ്ങളെയെല്ലാം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. ഇടവ മിഷന്റെ പേരിലുള്ള അനുശോചനയും ദുഃഖവും പ്രിയപ്പെട്ടവരെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി. സേവികാ സംഘത്തിന് വേണ്ടിയുള്ള റീത്ത് ഇപ്പോൾ സേവികാ സംഘം ഭാരവാഹികൾ സമർപ്പിക്കുന്നതാണ്. നിരണം യെരുശലേ മാർത്തോമ ഇടവകയ്ക്ക് വേണ്ടി അനുശോചനം അറിയിക്കുവാൻ ഇടവക സെക്രട്ടറി ശ്രീ സാംബർഗിനെ, സബർഗിസിനെ ക്ഷണിക്കുന്നു. തുടർന്ന് ഇടവകയുടെ ഭാരവാഹികൾ റീത്ത് സമർപ്പിക്കുന്നത് അത്രേ. ബഹുമാനപ്പെട്ട ആവികാരി അച്ഛൻ കെ വൈ ജേക്കബച്ചൻ, എബ്രാം പി വർക്കി അച്ഛൻ, പ്രിയപ്പെട്ട അമ്മാമ്മയുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ, ഈ അനുശോചനത്തിൽ അവരോടൊത്ത് പങ്കുചേരുവാൻ കടന്നു വന്നിരിക്കുന്ന പ്രിയ ബന്ധുമിത്രാദികളെ, നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. അമ്മാമ്മയെ ജോലിസ്ഥാനത്ത് നിന്ന് അവിടെ മടങ്ങിയെത്തിയതിന് ശേഷം അമ്മാമ്മയുമായിട്ടുള്ള പരിചയം എനിക്കുണ്ട്. അതുമാത്രമല്ല, ഈ ഭവനത്തോട് പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ഭവനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പ്രിയപ്പെട്ട കുഞ്ഞുമോനച്ചാൻ്റെ മാതാവും എൻ്റെ അമ്മയും പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. ഇടവകയുടെ പല കോണുകളിലും പോയി പ്രാർത്ഥിക്കുകയും ഇന്നും ചക്കാട്ടശ്ശേരി ഭാഗങ്ങളിൽ ചെല്ലുകയാണെങ്കിൽ മോൻ്റെ അമ്മയും അന്നാമ കൊച്ചമ്മയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, വളരെ നാളുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ള ആ നല്ല വർത്തമാനം കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ട്. മാമയെ പരിചയപ്പെട്ട നാളുകൾ മുതൽ ആ പുഞ്ചിരിക്കുന്ന മുഖം ഞങ്ങളുടെ റെനി ഓർപ്പിച്ചതുപോലെ ആ സന്തോഷവതിയായി എപ്പോഴും രോഗമുണ്ട്, പീഡയുണ്ട്, വേദനയുണ്ട്, അതിൻ്റെ മധ്യത്തിലും ചിരിക്കുന്നതായിട്ടുള്ള ആ മുഖം ഞങ്ങൾക്ക് ദർശിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ മകൻ്റെ വിവാഹം സംബന്ധിച്ച് ഞാൻ എല്ലാവരെയും ഫോൺ ചെയ്താണ് അറിയിച്ചത്. എന്നാൽ
ഈ പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് അവിടെ അമ്മ അച്ഛനെയും അമ്മയും പോയി ക്ഷണിക്കുവാനായിട്ട് ഭവനത്തിൽ കടന്നു എന്നപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ ശരീരത്തിൻ്റെ ക്ഷീണവും ശരീരത്തിൻ്റെ പ്രയാസവും കൊണ്ട് വരുവാൻ സാധ്യമല്ല, എങ്ങും പോകുന്നില്ല ഞാൻ എന്ന് എന്നോട് പ്രത്യേകം ഓർപ്പിച്ച് എന്നോട് ക്ഷമയും ചോദിച്ചു. ഞാൻ ഇവിടെ പലരുമായിട്ട് സംസാരിച്ച വീഴുമ്മയുടെ മരണത്തിന് ശേഷം അവരിൽ നിന്ന് കേട്ട ഒരേ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ, ആ ഭവനത്തിൻ്റെ വിളക്കായിരുന്നു അമ്മ. എല്ലാ മാതാപിതാക്കളിലും മാതാക്കന്മാർ അങ്ങനെയാണ്, എന്നാൽ പ്രത്യേകാൽ ഈ ഭവനത്തിൽ അമ്മാമ്മയൊരു വിളക്കായിരുന്നു. ഈ ഇടവകയിൽ പുൾപിറ്റ് പ്രസംഗം കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുവാനായി ആഹ്വാനം ചെയ്യുമ്പോൾ ആ പ്രസംഗത്തോടനുബന്ധിച്ച് വളരെ കൃത്യമായ നിലയിൽ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നു. പ്രാർത്ഥനാ ജീവിതമുള്ളൊരു അമ്മയായിരുന്നു. വാസ്തവത്തിൽ ഞങ്ങളുടെ ഇടവയ്ക്ക് ഒരു തീരാ നഷ്ടമാണ്. ഞങ്ങൾ വർഷത്തിൽ സെൻ്റ് തോമസ് ദിന ആചരണ വേളകളിൽ ഒരു 24 മണിക്കൂർ ചെയിൻ പ്രയർ നടത്താറുണ്ട്. അതിൻ്റെ ലിസ്റ്റ് എഴുതുന്നതിന് മുമ്പേ അമ്മാമ്മ എന്നോട് വിളിച്ച് പറയും, മോനെ എനിക്ക് സമയം വേണം. അതേത് സമയമാണെങ്കിലും അമ്മാമ്മ സ്വീകരിക്കും. രാത്രി 12 മണി ആയാലും വെളുപ്പിനെ ആയാലും അമ്മ സ്വീകരിക്കും. ലാസ്റ്റിൽ ഒടുവിലൊക്കെയാണ്, വയ്യാത്ത സാഹചര്യങ്ങളിലാണ് എനിക്ക് പ്രത്യേക സമയം വേണമെന്ന് പറയാറുള്ളത്. വാസ്തവത്തിൽ അത് ഞങ്ങളുടെ ഇടവേടെ പ്രവർത്തനങ്ങളിൽ വളരെ പങ്കുചേർന്ന ഒരു മഹതിയായിരുന്നു നമ്മുടെ മുമ്പിൽ നിന്ന് കടന്നുപോയ അമ്മണിമാമ. 69 വർഷക്കാലം ഈ ഭൂമിയിലായിരിക്കുവാനും നല്ലൊരു കുടുംബജീവിതം കെട്ടിപ്പണി ചെയ്യുവാനും മക്കളെ വളർത്തുവാനും കൊച്ചുമക്കളെ കാണുവാനും ദൈവം പ്രിയപ്പെട്ട മാതാവിന് അനുഗ്രഹങ്ങളെ നൽകി. ആ ലഭിച്ച സംവത്സരങ്ങൾ സന്തോഷത്തോടുകൂടിയ സമാധാനത്തോടുകൂടിയ കുടുംബത്തെ നയിച്ചു. ഒരു പരാതിയുമില്ല, ഒന്നുമില്ല. എപ്പോൾ കണ്ടാലും സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന മാതാവ് ഇന്ന് നമ്മിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ ഒരു കാര്യം നമ്മളോട് പറയുകയാണ്, പ്രിയ സഹോദരങ്ങളെ, ഞാനിന്ന് ദൈവത്തിൻ്റെ പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുന്നു, നാളെ നിങ്ങളും എന്നോടുകൂടെ ചേരേണ്ടി വരാണ്. ഒരിക്കൽ നമ്മുടെ കർത്താവിൻ്റെ വരവെങ്കിൽ നാം എടുക്കപ്പെടുമ്പോൾ നാം ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണത അനുഭവിക്കും എന്നുള്ള പ്രത്യാശയോടെ ഇന്ന് മാതാവ് നമ്മിൽ നിന്ന് വിട പറയുകയാണ്. പ്രത്യേകാൽ ഈ കുടുംബത്തോടുള്ള നിരണം എർസലേം ഇടവയുടെ അനുശോചനം ഇത്തരുണത്തിൽ അറിയിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും പ്രിയപ്പെട്ട ആ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ. മനുഷ്യരാൽ എത്ര സമാധാനം പറഞ്ഞാലും അതിനൊക്കെയും ഭംഗി വാക്കുകൾ ഉണ്ട്, അതിനൊക്കെയും പരിമിതികളുണ്ട്. എന്നാൽ പരിമിതികളില്ലാത്ത കർത്താവിൻ്റെ സ്നേഹത്താൽ ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ ഇടവക ചുമതലക്കാരെ വൈസ് പ്രസിഡൻറ്റും ട്രസ്റ്റിയും അച്ഛനും ചേർന്ന് ഇപ്പോൾ ആദരസൂചകമായി ഇടവയുടെ റീത്ത് സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട എബ്രഹാം പി വർക്കിയ അച്ഛൻ, അഭിവന്യ സ്തെഫാനോസ് തിരുമേനി, വന്ന് ചേർന്നിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മാതാവിൻ്റെ ജീവിത പങ്കാളി കുഞ്ഞോൻ ചായൻ, മക്കൾ, കൊച്ചുമക്കൾ, സഹോദര കുടുംബങ്ങൾ, ഏവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. 1963 മുതൽ ഭിലായി കേന്ദ്രമാക്കി ജീവിതം ആരംഭിച്ച കുടുംബമാണ് ഈ പ്രിയപ്പെട്ടവർ. ഈ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഭിലായി മാർത്തോമ ഇടവകയുടെ വികാരി റവറൻ ജോബി ജോൺ അച്ഛൻ 57 വർഷം ഒരു അരനൂറ്റാണ്ടിലധികം വർഷം തങ്ങളുടെ ജീവിതം കരുപ്പിടിപ്പിച്ചതായിട്ടുള്ള ഭിലായി പ്രദേശം, ആ ഇടവക, ഈ കുടുംബത്തിൻ്റെ എല്ലാ സേവനങ്ങളെയും നന്ദിപൂർവം ഓർത്തുകൊണ്ട് ഇടവകയുടെ അനുശോചനം അറിയിക്കുവാനായി എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
അതുകൊണ്ട് ബിലായി മാർത്തോമ ഇടവകയുടെ ഇടവക അധികാരിയുടെയും ചുമതലക്കാരുടെയും ക്രൈസ്താന സമിതി അംഗങ്ങളുടെയും ജനങ്ങളുടെയും പേരിലുള്ള അനുശോചനം ഈ സമയത്ത് ഇടവകയ്ക്ക് വേണ്ടി ഞാൻ അറിയിക്കുന്നു. ഞാൻ ഈ ഇടവകയിൽ ശുശ്രൂഷയിൽ പ്രവേശിച്ച് മെയ് മാസമാണ്. ആദ്യത്തെ രണ്ടാമത്തെ ദിവസം തന്നെ ഈ ദേവാലയത്തിൻ്റെ തൊട്ടടുത്ത് ഉള്ള ഭവനങ്ങളിൽ കയറുവാൻ ഇടയായി. അപ്രകാരം ഈ പ്രിയപ്പെട്ട ഭവനത്തിലെത്തിയപ്പോൾ എന്നെ സ്നേഹപൂർവം സ്വീകരിച്ചിരുത്തിയ പ്രിയപ്പെട്ട മാമയാണ്. അപ്പോൾ ദീർഘനാളുകൾ ഭിലായിലായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം. കാരണം എൻ്റെ ശുശ്രൂഷയുടെ ആദ്യ നാളുകൾ ആന്ധ്രാപ്രദേശും മധ്യപ്രദേശും ഒറീസയും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള ഇടങ്ങളായിരുന്നു. പല പ്രാവശ്യം ഭിലായി മാർത്തോമ ഇടവകയിൽ ആ കാലഘട്ടത്തിലെ സോണൽ മീറ്റിങ്ങുകളുമായി പോകാൻ ഇടയായിട്ടുണ്ട്. മാത്രമല്ല 87-88 കാലയളവിലും അതിന് ശേഷമുള്ള ചില വർഷങ്ങളിൽ 1-2 തവണ ഭിലായി മാർത്തോമ ഇടവകയിലെ കൺവെൻഷൻ യോഗങ്ങളിൽ സംബന്ധിപ്പാനിടയായി. അന്ന് ആ ഇടവകയുടെ വികാരിയായി റവറൻ ജോളി തോമസ് അച്ഛൻ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടം. കുടുംബ സംഗമങ്ങൾ ഭിലായി മാർത്തോമ ഇടവക ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ അവിടെ പങ്കെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ആ 80s അതിന് മുകളിലോട്ടുള്ള വർഷങ്ങളിലൊക്കെ അതിശക്തമായ മാർത്തോമ സഭയിലെ വടക്കേ ഇന്ത്യയിലെ ഒരു ഇടവകയായാണ് ഭിലായി മാർത്തോമ ഇടവക. ആ ഇടവകയിൽ അവിടുത്തെ നമ്മുടെ മാർത്തോമ സമൂഹം വലിയ ഒറ്റക്കെട്ടായി നിന്ന് ഇടവകയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത് അവിടെ നിന്ന് വിരമിച്ച് ജന്മദേശത്തേക്കൊക്കെ മടങ്ങി വന്നിട്ടുള്ളവരൊക്കെ അങ്ങേയറ്റം തീവ്രതയോടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ സന്ദർശനത്തിൽ തന്നെ പ്രിയപ്പെട്ട ആൻറ്റിയും അതുപോലെ ചായനും ഭിലായി മാർത്തോമ ഇടവകയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. പള്ളിയുടെ നേരെ തെക്ക് ഭാഗത്ത് പാർക്കുന്ന ഒരു കുടുംബം എന്ന നിലയിൽ ഇവിടെ നിന്നുള്ള എല്ലാ ആരാധനയുടെയും ശബ്ദം കേൾക്കുന്ന ഒരിടമാണ്. ദൈവീയ കൂടിവരവുകളുടെ പരിസരങ്ങളിൽ പാർക്കുവാൻ ലഭിക്കുന്നത് വലിയ ഭാഗ്യമാണ്, വലിയ കൃപയാണ്. എൻ്റെ ഓർമ്മയിൽ ഞാൻ അനുസ്മരിക്കുന്നത് ഞാൻ പ്രവർത്തിച്ച ഒരു ഇടവകയിൽ പള്ളിയുടെ നേരെ കിഴക്ക് വശത്ത് 1000 square feet ലാൻഡ് മധുബഹയുടെ തൊട്ട് കിഴക്ക് വശത്തായി ഒരു പട്ടണപ്രദേശത്താണ്. 5000 square feet ലാൻഡ് അവർ വിൽക്കുവാനായിട്ട് ശ്രമിച്ചു. അന്ന് ആ ഇടവകയിലെ ആളുകൾ പലരും പറഞ്ഞു നമുക്കത് വാങ്ങാം, നമ്മുടെ മധുബഹയുടെ എക്സ്പാൻഷനും ആ കാലഘട്ടത്തിൽ അത് അനിവാര്യമാണ്. എന്നാൽ ചിലരുടെ നിലപാടുകൾ കൊണ്ട് ആ വസ്തു വാങ്ങുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ വസ്തു ഒരു ഇതര വിശ്വാസത്തിൽപ്പെട്ട ഒരാൾ ആ വസ്തു വലിയ വില കൊടുത്ത്, വലിയ വില എന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കല്പിക്കുന്നതിനപ്പുറമായി വില കൊടുത്ത് ആ വസ്തു വാങ്ങി. ആ സന്ദർഭത്തിലാണ്, അതിനുശേഷമാണ് ഞാൻ ഇടവകയിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഞാൻ ആ വസ്തു കിടക്കുന്നത് കണ്ടപ്പോൾ അവിടെയുള്ള ചുമതലക്കാരോട് പറഞ്ഞു, നമുക്ക് വളരെ തൊട്ട് കീഴേ കിടക്കുന്ന ഒരു വസ്തുവാണ്, നമുക്കിത് വാങ്ങാൻ എന്തുകൊണ്ട് നിങ്ങൾ ശ്രമിച്ചില്ല? അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അവർ പറഞ്ഞു. എങ്കിലും ഒരു നാൾ ഇതിൻ്റെ ഉടമസ്ഥന്, ഇത് വാങ്ങിയ ആൾ ഒരു ഇസ്ലാം മതത്തിൽപ്പെട്ടയാളാണ്, അദ്ദേഹത്തെ ഞാൻ കണ്ടുമുട്ടി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സർ നിങ്ങൾ ഈ വസ്തു വിൽക്കാൻ പ്ലാനുണ്ടോ?
അപ്പോൾ അയാൾ ചോദിച്ചു, വൈ ഡു യു ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ? ഞാൻ പറഞ്ഞു, ഇഫ് യു വിഷ് ടു സെൽ ദിസ് പ്രോപ്പർട്ടി, ഐ വുഡ് ലൈക്ക് ടു പർച്ചേസ് ദിസ്. അപ്പോൾ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞത്, 10 കോടി രൂപ ഫാദർ തരാം എന്ന് പറഞ്ഞാലും ഞാൻ ഈ വസ്തു വിൽക്കില്ല. ഞാൻ എൻ്റെ വീട് പണിയാൻ പോവുകയാണ് ഇതിൻ്റെ പിറകിൽ. അപ്പോൾ ഞാൻ, നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ചെറിയ തെറ്റായ സങ്കല്പങ്ങളുണ്ട്, പള്ളിയുടെ കിഴക്കും അല്ലെങ്കിൽ പള്ളിയുടെ കീഴെയും ഒക്കെ വീടുകളൊക്കെ വെക്കുന്നത് ഏതാണ്ട് ദോഷമാണ് ചിന്തിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അതൊക്കെ മാറി തുടങ്ങി. അപ്പോൾ ഞാൻ ഈ മനുഷ്യനോട് ചോദിച്ചു, വൈ യു ആർ ഗോയിങ് ടു കൺസ്ട്രക്ട് യുവർ ഹൗസ് റൈറ്റ് ബിഹൈൻഡ് ദി മദബഹ, ദ ഹോളി സാങ്ച്വറി ഓഫ് ദ ചർച്ച്? അയാൾ പറഞ്ഞു, കഴിഞ്ഞ രണ്ടും ഈ വസ്തു വാങ്ങിയതിന് ശേഷം 2 വർഷത്തോളം ഞാൻ എല്ലാ ഞായറാഴ്ചയും നിങ്ങളുടെ പള്ളിയിലെ ആരാധനാ സമയത്ത് ഈ സ്ഥലത്തുണ്ടാകും. ഞാനിതെല്ലാം സവിസ്തരം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, ഇവിടുത്തെ ശുശ്രൂഷകളല്ല. 2 വർഷത്തെ നിരീക്ഷണത്തിനും പഠനത്തിനും ശേഷമാണ് ആ പട്ടണത്തിലെ ഒരു വലിയ ധനാഢ്യനായ ഈ മനുഷ്യൻ പറഞ്ഞു, ഐ വുഡ് ലൈക്ക് ടു ഷിഫ്റ്റ് മൈ ഹൗസ് ഫ്രം ദി അതർ പാർട്ട് ഓഫ് ദ സിറ്റി ടു ദി ക്ലോസ് നിയർ ടു ദി ചർച്ച്, ടു ദി ഈസ്റ്റേൺ സൈഡ് ഓഫ് ദ ചർച്ച്. വീണ്ടും എനിക്കത് വലിയ അതിശയമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും അദ്ദേഹത്തെ വിളിച്ചു, വൈ യു ഹാവ് മെയ്ഡ് സച്ച് എ ഡിസിഷൻ? അപ്പോൾ ആ മനുഷ്യനോട് പറഞ്ഞു, ഈ പള്ളിയുടെ നിഴലിൻ്റെ, അയാൾ പറഞ്ഞു, പടിഞ്ഞാറ് ഭാഗത്ത് സൂര്യൻ വരുമ്പോഴേക്കും അതിൻ്റെ നിഴൽ പതിക്കുന്നത് ഈ ഭാഗത്ത് എൻ്റെ വീടിൻ്റെ മുകളിലായിരിക്കണം, അത് ഞാൻ നിരീക്ഷിച്ചു. ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു, അത് മാത്രമല്ല, പുള്ളി പറഞ്ഞു, എൻ്റെ ബെഡ്റൂം പണിയാൻ ആഗ്രഹിക്കുന്നത് മദബഹയുടെ തൊട്ട് പിറകിലുള്ള ആ ലൊക്കേഷനിലാണ്. ആ നിഴലിൽ ഞാനപ്പോൾ, അതിനുശേഷം ഞാൻ പള്ളിയിലെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, സങ്കീർത്തനത്തിലൊരു സുന്ദരമായ പദമുണ്ട്, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ഇതിനോട് ചേർത്ത് വെച്ച് വ്യാഖ്യാനിക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത്. ആ മനുഷ്യൻ, ഇതര സമൂഹത്തിൽ പറഞ്ഞ ആ മനുഷ്യൻ പറഞ്ഞു, ദേവാലയത്തിൻ്റെ നിഴൽ വീഴുന്ന ഇടത്ത് എൻ്റെ വീട് വെച്ചാൽ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ഇനി ഞാൻ സ്ഥലവും പറയാം. നിങ്ങൾ ബാംഗ്ലൂർ ചെന്നാൽ പ്രിംറോസ് പള്ളിയുടെ കിഴക്ക് വശത്ത് പണിതിരിക്കുന്ന, മദബഹയുടെ തൊട്ടുപിറകിൽ പണിതിരിക്കുന്ന വീട് ആ പട്ടണത്തിലെ ഒരു ഗ്രാനൈറ്റ് കിങ് എന്ന് പറയുന്ന ഒരാളുടെ ധനാഢ്യൻ്റെ വീടാണ്. അദ്ദേഹത്തെ ബെഡ്റൂം പണിതിരിക്കുന്നത് മദബഹയുടെ തൊട്ട് പിറകിലുള്ള സ്ഥലത്താണ്. അയാൾ പറഞ്ഞത്, ഞാൻ ഇതിവിടെ ഈ തരുണത്തിൽ പറഞ്ഞതിൻ്റെ അർത്ഥം, ദേവാലയത്തിൻ്റെ പരിസരങ്ങളിൽ പാർക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അവൻ ഒരിക്കലും നശിച്ചുപോയ കഥ കേട്ടിട്ടില്ല. അത് ദേവാലയത്തിൻ്റെ പ്രത്യേകതയോ കെട്ടിടത്തിൻ്റെ പ്രത്യേകതയോ ഒന്നുമല്ല, ദൈവിക ആരാധനയുടെ സ്വരം എവിടെ കേൾക്കുന്നു അവിടെയെല്ലാം അതിൻ്റെ ഉള്ളിൽ പാർക്കുന്നവൻ അനുഗ്രഹീതനാണ്. ഈ കുടുംബം അനവധി വർഷങ്ങൾ ദൈവിക ആരാധനയുടെ ശബ്ദം കേട്ട് അതിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരാണ്. ആ കുടുംബത്തോട് ഏറെ നന്ദിയും കടപ്പാടുമുള്ളവരാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുക. ഈ പ്രിയപ്പെട്ട ചായനും അമ്മയും ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ ഞാൻ 2-3 ദിവസം കഴിഞ്ഞാണ് അറിഞ്ഞത്. അറിഞ്ഞ മാത്രയിൽ ഞാൻ ഫോണിൽ കോണ്ടാക്ട് ചെയ്തു. എല്ലാ ദിവസവും കഴിവുള്ളിടത്തോളം ഞാൻ രാവിലെ എഴുന്നേറ്റാലുടൻ ചായനെ വിളിച്ച് ഫോൺ ഓപ്പൺ, ഞാൻ പറയും, ലൗഡ് സ്പീക്കറിലിടണം, ഞാൻ പ്രാർത്ഥിക്കും രണ്ടുപേർക്ക് വേണ്ടിയും. കഴിവുള്ള സന്ദർഭങ്ങളിൽ ഒത്താൽ വൈകുന്നേരങ്ങളിൽ വിളിച്ച് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപേ പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു, ദൈവം കാത്തുകൊള്ളും. ഒടുവിലാണ് അമ്മച്ചിയെ ICU പ്രവേശിപ്പിച്ചു എന്ന വാർത്ത കേട്ടു. അവിടേക്ക് ഫോൺ പ്രവേശനമില്ലാത്തത് കൊണ്ട്, എങ്കിലും ഞാൻ അച്ചായനോട് ആ മരണത്തിൻ്റെ ദിവസത്തെ തല ഇവിടെ വീട്ടിൽ വരുന്നതിൻ്റെ ദിവസം വരെയും പ്രാർത്ഥിക്കുവാൻ സമയമെത്തിരുന്നു. അതുകൊണ്ട് വിശ്വാസത്തോടുകൂടെ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകാൻ ഒരു മാർഗം, മരണത്തിനുള്ള മാർഗമാണ് രോഗം. അതേത് രോഗമാണ് എന്നൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല.
ഞാൻ ഇന്നലെ ആ ഭവനത്തിൽ വെച്ച് പറഞ്ഞു, ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ പറഞ്ഞ ഇടവകയിലെ എൻ്റെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടി 33 വയസ്സ്, കഴിഞ്ഞ ദിവസത്തെ രാത്രി കഴിഞ്ഞ ഇന്ന് മെനഞ്ഞാന്ന് രാത്രിയിൽ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയെ തുടർന്ന് ബ്ലീഡിങ്ങോടുകൂടി ലോകത്തോട് വിട പറഞ്ഞു ആദ്യത്തെ പ്രസവത്തോട്. 33 വയസ്സുള്ള അനു, ഈ ജീവിതം ഇത്രയേ ഉള്ളൂ സഹോദരങ്ങളെ. ഞാൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതല്ല, ഞാൻ ആരോടുകൂടെ ചേർന്ന് നിൽക്കുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യാശ. ആകയാൽ ഈ പ്രിയ മാതാവിൻ്റെ വേർപാട് ദുഃഖിക്കുന്ന പ്രിയപ്പെട്ട ചായനോടും മക്കളോടുമുള്ള ഇടവകയുടെയും എൻ്റെയും കുടുംബത്തിൻ്റെയും അനുശോചനം ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ഇപ്പോൾ പാസ്റ്റർ സണ്ണി ജോർജ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അനുശോചനം അറിയിക്കുന്നത്, തുടർന്ന് നമ്മുടെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. ക്രിസ്തുവിൽ ഞാൻ വളരെയേറെ സ്നേഹിച്ചിരുന്ന പ്രിയ മണിമാമയുടെ ദേഹവിയോഗത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഞാൻ നേരത്തെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന കോഴിക്കോട് ഹെബ്രോൻ സഭയുടെ പ്രത്യാശ അവസരത്തിൽ അറിയിക്കുന്നു. 10 വർഷങ്ങൾക്ക് മുൻപാണ് ഈ കുടുംബവുമായി പരിചയപ്പെടുവാനിടയായത്. ഷൈനിയും സജിയും കുഞ്ഞുങ്ങളും കോഴിക്കോടായിരുന്നപ്പോൾ കുഞ്ഞുമനിച്ചാനും അമ്മാമയും അനേക പ്രാവശ്യം അവിടെ വരികയും ഒരുമിച്ചുള്ള ആത്മീയ കൂട്ടായ്മകളിൽ പങ്കെടുക്കുവാനിടയായിത്തീരുകയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ബൈബിൾ പറയുന്ന സുഹൃദവതിയായ ഒരു സ്ത്രീരത്നമായിരുന്നു പ്രിയ അമ്മണിയ മാമ. പ്രിയ കുഞ്ഞുമനിച്ചായനും വാത്സല്യ മക്കൾക്കും കൊച്ചുമക്കൾക്കും കുടുംബാംഗങ്ങൾക്കെല്ലാം തന്നെ ഏറ്റവും അനുഗ്രഹമായിരുന്ന ഒരു ജീവിതം നയിച്ച് കർത്താവിനോട് കൂടെ നടന്ന് കർത്താവിനെ പ്രസാദിപ്പിച്ച് കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് ചേരുവാൻ ഇടയായി. വേർപാടിൻ്റെ വേദന അനുഭവിക്കുന്ന കുഞ്ഞുമനിച്ചാനെയും പ്രിയ മക്കളെല്ലാവരെയും കൊച്ചുമക്കളെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉയർപ്പിൻ്റെ പൊൻപുലരിയിൽ കാഹളം ധനിക്കുമ്പോൾ തേജസ്സോടുകൂടെ പ്രിയമാമയെ കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടെ തന്നെ എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കുടുംബത്തെ പ്രതിനിധീകരിച്ച് ഒരു വാക്ക് കൃതജ്ഞത അറിയിക്കുവാനായി ഷിബുവിനെ ക്ഷണിക്കും. സന്തോഷം. കർത്താവിൻ്റെ സ്തോത്രം. ഇന്ന് രാവിലെ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് നിൽക്കുവാൻ സഹായിച്ച ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം. ശേഷമായി 16th October 2021 രാവിലെ കർത്താവ് മമ്മിയെ കർത്താവിൻ്റെ സന്നിധിയിലെടുത്തു. അതിനായി ഞങ്ങൾക്ക് വേണ്ടി അത് ദുഃഖത്തിൻ്റെ കാരണമായിരുന്നു, പക്ഷേ കർത്താവിൻ്റെ സന്നിധിയിൽ അത് വലിയ സന്തോഷകരമായ വിഷയമായിരുന്നു. എന്തിനെന്ന് വെച്ചാൽ അതൊരു തികഞ്ഞ പണിയായിരുന്നു. മമ്മിയുടെ ജീവിതത്തിൽ ഒരു കാര്യവും ബാക്കിയില്ലായിരുന്നു. മമ്മി എല്ലാ റെസ്പോൺസിബിലിറ്റീസ് നല്ലപോലെ ചെയ്ത് തികച്ചു, ഞങ്ങളെ പഠിപ്പിച്ചു. ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ഞങ്ങളെ പഠിപ്പിച്ചത് ദൈവത്തിൻ്റെ ഭയമാണ്. ആ ദൈവത്തിൻ്റെ ഭയം ഞങ്ങളെ പഠിപ്പിച്ചിട്ടാണ് മമ്മി പോയത്. ബിക്കോസ് ഒരു ബാറ്റൺ പാസ്സാകണം 1 generation to next generation. ആ ബാറ്റൺ മമ്മി പാസ്സാക്കിയിട്ടാണ് മമ്മി പോയത്. അതുകൊണ്ട് ഞങ്ങളെ ദൈവത്തിൽ അവൻ്റെ ദൈവത്തിൻ്റെ കൃപയിൽ ഞങ്ങളെ നിലനിർത്തിയിട്ടാണ് മമ്മി പോയത്. മമ്മിയെ പറ്റി ഒരു കാര്യം ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നു. ശേഷമായി ഇവിടെ അച്ഛനും പറഞ്ഞു, അനേകരും പറഞ്ഞു, മമ്മി ഒരു പ്രാർത്ഥന വീരയായിരുന്നു. മമ്മി എപ്പോഴും പ്രാർത്ഥന പ്രാർത്ഥിക്കുവാനങ്ങ് ഇഷ്ടപ്പെടുമായിരുന്നു. എൻ്റെ ജീവിതത്തിലും എൻ്റെ സഹോദരങ്ങളുടെ ജീവിതത്തിലും എന്തോ പ്രയാസം വന്നാലും കഷ്ടം വന്നാലും ഞങ്ങൾ പറയാതെ അത് മമ്മിക്കറിയായിരുന്നു.
മമ്മി ഞങ്ങളെ ഫോൺ വിളിച്ച് ചോദിക്കുമായിരുന്നു ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടോ. അങ്ങനെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും ചിലപ്പം സ്കൂളിലും ഒത്തിരി കുസൃതിയൊക്കെ കാണിച്ച് വരും. വീട്ടിൽ വരുമ്പം മമ്മി അവിടെ ഡോറിൻ്റെ അവിടെ നിന്ന് ചോദിക്കും, എടാ നീ എന്തോ കാണിച്ചേട്ടാടാ വന്നേ. അത്രയും മതി, ആ അത്രയും മതി എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഭയം വരും. ഞാൻ മമ്മിയോട് ചോദിക്കും, മമ്മി ഇതൊക്കെ മമ്മിക്ക് എങ്ങനെ അറിയുന്നേ? മമ്മി എന്നോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ കിടന്നുറങ്ങി ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കണ്ണുനീരൊഴുക്കും, ഞാൻ ഉറങ്ങത്തില്ല രാത്രി. നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ, പപ്പ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ രാത്രി എഴുന്നേറ്റ് കണ്ണുനീരൊഴുക്കും. അതുകൊണ്ട് നിങ്ങളെപ്പറ്റി എനിക്കെല്ലാം അറിയാം. അങ്ങനെ മമ്മി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശേഷമായി ഞങ്ങളിവിടെ മമ്മി വയ്യാതെ ഇവിടെ നാട്ടിൽ വന്നപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ശരിയായിട്ട് ആരെയും ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെയും നിങ്ങളുടെ എല്ലാവരുടെയും കോപ്പറേഷൻ ഉണ്ടായിരുന്നു. ശേഷമായി ഈ ചർച്ചിലെ എല്ലാ വിശ്വാസികൾ അവർ മുന്നോട്ട് വന്ന് ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ എന്തോ ചെയ്യണം. ഓരോരുത്തരും വീട്ടിൽ വന്ന് ഞങ്ങളെ എപ്പോഴെങ്കിലും വിളിക്കാം, രാത്രി ഒരു മണിയായോ രണ്ട് മണിയായോ എപ്പോഴെങ്കിലും വിളിക്കാം, ഏതാവശ്യത്തിന് വേണ്ടി വിളിക്കാമെന്ന് പറഞ്ഞ് അവർ തന്നെ വന്ന് എല്ലാ അറേഞ്ച്മെൻസും ചെയ്തു. അങ്ങനെ ശേഷമായി ഇവിടുത്തെ ഇടവക മിഷൻ, കോയർ, സേവികാ സംഘം, പ്രയർ ഗ്രൂപ്പ് ഇവരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി നല്ല ഹെൽപ്പ് ചെയ്തു. ശേഷമായി അതിശ്രേഷ്ഠന്മാരായ കർത്താവിൻ്റെ ദാസന്മാർ, ശേഷമായി സ്തീഫാനോസ് തിരുമേനി, റെവറൻഡ് കെ വൈ ജേക്കബ്, ജോൺസൺ അച്ചാനും ഞങ്ങളെ ആത്മീയമായി ഞങ്ങളെ ഒത്തിരി ബലപ്പെടുത്തി. ശേഷമായി അവർ വന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ചു. സ്തീഫാനോസ് തിരുമേനി സ്പെഷ്യലി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്ന് പപ്പായോട് സ്പെഷ്യലി അത് സംസാരിച്ചപ്പോൾ അത് കാര്യം പപ്പായോട് പറഞ്ഞു, എനിക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്ന് അപ്പച്ചൻ പറഞ്ഞു. അങ്ങനെ ഇന്ന് അപ്പച്ചൻ ഇവിടെ വന്നിരിക്കുന്നു, അതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ശേഷമായി ഇനിയും വരാനുള്ള ജീവിത ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ മമ്മി നിന്ന പോലെ കർത്താവിന് വേണ്ടി നിൽക്കണം, പപ്പായെ കർത്താവ് ആശ്വസിപ്പിക്കണം. ഏവരുടെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഇരിക്കാം. ഏവൻഗേലിയോൻ ഭാഗം വായിക്കുമ്പോൾ എല്ലാവർക്കും എഴുന്നേൽക്കുകയും ചെയ്യാം. Oh.
സ്നേഹമാം സ്വർഗത മരണമുള്ളവരായ ഞങ്ങളെ പാപമരണത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ജഡപ്രകാരം മരിച്ച നല്ലവനും മനുഷ്യൻ മരണമില്ലാത്തവനുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ നീ ഇല്ലാതെയാക്കി നിന്റെ കൃപയാൽ ആദാമിനെയും അവന്റെ സന്താനങ്ങളെയും പാപമരണത്തിൽ നീ വീണ്ടെടുത്തു. നിന്റെ കബറടക്കത്താൽ പാതാളത്തിന്റെ സാക്ഷാകളെ നീ തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, അരിഷ്ടതയുള്ള ഈ ലോകത്തിൽ നിന്ന് മരണം മൂലം നീ വിളിച്ചു വേർപെടുത്തിയിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ശവസംസ്കാരത്തിന് നേരത്തിന് കരുണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സമയത്ത് സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവറയും സന്തോഷങ്ങളുടെ വന്ദിക്കിരിപ്പും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നീ എഴുന്നള്ളുകയും ഭൂതലത്ത് നീതിയോടെ നീ വിധിക്കുകയും ഓരോരുത്തരും അനുയോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിലവലത്ത് ഭാഗത്ത് മക്കളായ കുഞ്ഞാടുകളോടുകൂടെ ചേരുവാൻ ഞങ്ങളെയും യോഗ്യതുള്ളവരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരോഗായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാതെ നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം ഗ്രഹിക്കുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ആശയറ്റവരുടെ പ്രത്യാശയും ഭൂമിയുടെ അന്തർഭാഗങ്ങളിൽ കിടക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനും നിന്ദ്ര പ്രാപിച്ചിട്ടുള്ള എല്ലാവരെയും പാതാളത്തിന്റെ അന്ധകാരങ്ങൾ നിന്ന് കരയറ്റുന്നവനും മരണവിധിയാൽ നശിച്ചു പോയവരെ പുനരുദ്ധാനങ്ങളെ നവീനമാക്കി അലങ്കരിക്കുന്നവനും പാപത്തിന്റെയും നാശത്തിന്റെയും മരണത്തിന്റെയും കീഴിൽ വീണുപോയിട്ടുള്ളവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകിയവനുമായ ശിവാദംബരാന് തന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ സകലത്തിന്റെ ഉടനും ആത്മാക്കളെയും ശരീരങ്ങളുടെയും സൃഷ്ടാവും മനുഷ്യവർഗത്തെ മെനഞ്ഞുണ്ടാക്കിയവനും ജീവനോടിരിക്കുന്നവർക്ക് അനുതാപത്തിന് അവസരം നൽകുന്നവനും മരിപ്പിക്കുന്നവനും ഉയർപ്പിക്കുന്നവനും പാതാളത്തിലേക്ക് ഇറക്കുന്നവനും അതിൽ നിന്ന് കരയേറ്റുന്നതിനുമായ ദൈവമേ, ബലവാനും കരുണയുള്ളവനും ദയാലുവുമായ കർത്താവേ, നിന്റെ കൽപ്പന പ്രകാരം നീങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ശവസംസ്കാരത്തിന്റെ ഈ സമയത്ത് ഞങ്ങൾ കഴിക്കുന്ന ഈ ശുശ്രൂഷ കരുണയോട് കൈക്കൊള്ളണമേ. കർത്താവേ, ഈ നിന്റെ ദാസി സമാധാന തുറമുഖത്ത് ചെന്നെത്തുകയും നിന്റെ വിശുദ്ധന്മാരുടെ വാസസ്ഥലങ്ങളിൽ നിന്റെ കൽപ്പനകൾ പ്രമാണിച്ചിട്ടുള്ള എല്ലാ പുണ്യവതികളോടും വിശുദ്ധവതികളോടുകൂടെ ചേരുകയും മാലാഖമാരുടെ കൂടെ ഇവരാണ് നിൽക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കരുണ്യവാനും കൃപ നിറഞ്ഞനുമായ കർത്താവേ,
അടിവില്ലാത്ത പ്രകാശങ്ങളും വിശുദ്ധന്മാട് വാസസ്ഥലത്തും സന്തോഷപരിപൂർണമായ വെളിച്ചത്തിന്റെ കൂടാരങ്ങളിലും വേദനകളും ദുഃഖങ്ങളും ദീർഘനിശ്വാസമില്ലാത്ത സ്ഥലത്തും ആശ്വാസത്തിന്റെയും നിത്യജീവന്റെയും ഭവനത്തിലും ഇവൾ വസിക്കുകയും പുതിയ സ്തുതിയുടെയും ആത്മീയ സന്തോഷത്തിന്റെയും ശബ്ദം ഇവൾ കേൾക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. മനസ്സിലുള്ള കർത്താവേ, നിന്റെ സന്നിധിയിൽ പാപമോചനവും നിന്റെ അടുക്കളേറിയ വീണ്ടെടുപ്പും ഉള്ളതിനാൽ അറിഞ്ഞുമറിയാതെയും മനസ്സോടും മനസ്സുകൂടാതെയും ഞങ്ങൾ ചെയ്തു പോയ സകല ലംഘനങ്ങളും പാപങ്ങളും കരുണയുള്ള പിതാവിനെ പോലെ പരിഹരിച്ച് ക്ഷമിക്കണമേ. നീ ഞങ്ങളെ വിളിക്കുവാൻ ഇഷ്ടപ്പെടുമ്പോൾ നിന്റെ അനുഗ്രഹങ്ങൾ മൂലം നിന്നാൽ ഞങ്ങൾ കൈക്കൊള്ളപ്പെടുവാൻ തക്കോണം യാത്ര ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേ. നിന്റെ മനുഷ്യസ്നേഹത്തിനൊത്തവണ്ണം അവിടെയുള്ള ജീവിതത്തിൽ ഞങ്ങൾ സ്തുതി പാടുകയും നിത്യസന്തോഷത്തിന്റെ പ്രകാശമുള്ള കൂടാരങ്ങൾ ഞങ്ങൾ പ്രവേശിക്കുകയും അവിടെയുള്ള ആനന്ദപരിപൂർണമായ സ്വർഗീയ മണവരക്ക് ഞങ്ങൾ അർഹതയുള്ളവരായി തീരുകയും നിന്റെ പരിശുദ്ധരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും ഞങ്ങൾ കരയേറ്റുകയും ചെയ്യുമാറാകണമേ. വിശ്വാസിച്ചിടുവീൻ പാപികളെ അഗാധത്തെ താഴെയുള്ളവർക്കും കബറുകളിൽ മരിച്ചവർക്കും വെളിവരളി ഇമ്പമുള്ള ധൂപവും സൗരഭ്യവുമായിരിക്കുന്ന കർത്താവേ, നിന്നെ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന റെഡിയാരായ ഞങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള പരിജ്ഞാനവും ഭാവപരിഹാരം കൊണ്ട് ആനന്ദവും നൽകണമേ. നിന്റെ ശ്രേഷ്ഠത്വം ഒതുക്കുകയും ദൈവത്വം വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലഭാഗത്ത് മക്കളായി കുഞ്ഞാടുകളോടുകൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ രോഗായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ യോഗ്യരാക്കി തീർക്കണമേ. നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ, ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിടാ. കുഞ്ഞാട്ടിനുടയ പാവന രക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാം. തിരുവേഷ്ടാമ്പോൽ മണ്ണാലങ്ങള നീ മനഞ്ഞു നിന്നാജ്ഞ ലംഘിച്ചിയടിയ പാപം ചെയ്തതിനാ ലങ്ങള നരകത്തിൽ കൈവടിയരുതേ നീ കരുണാവാരിതിയേ. ഭയങ്കരമാമ്പോക്ക് ഭ്രമമേറുന്നിടച്ച് ശ്ലീഭായുധമെങ്ങ് കുതുണയാ നിൽക്കണമേ. തന്നെത്താനർപ്പിച്ച ബലിയായി തീർന്നോനെ നിന്നുടെ രുതിരത്തിൽ
കഴുകണമെങ്കിൽ നീ ഉന്നതമണവാളിക്കും നേരത്തും ഒരുങ്ങിയിരിക്കും നോ ആനന്ദിച്ചിടും മഹത്വം ദൈവമായ കർത്താവേ നിന്റെ കൽപ്പനയാൽ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസയെ ആശ്രയിക്കുന്ന ഈ സമയത്തിനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇവിടെ കുറിച്ച് ദുഃഖിക്കുന്നവരായി ഞങ്ങളെയും പ്രത്യേകമായി ഉള്ള കുടുംബക്കാരെയും ചാർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ണു കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഇവളും അവകാശിയാകും എന്നുള്ള പ്രത്യാശയിൽ മേൽ ഞങ്ങൾ ആസ്വദിക്കുമാറാകണമേ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്നാകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുൻപേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചുകൊള്ളുവീൻ എന്നുള്ള സന്തോഷ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യതരായി തീരുമാറാകണമേ. ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവരാകുന്നല്ലോ യഗത്തിലും പാരത്തിലും നീ ഏ ഞങ്ങളെ ഞങ്ങളില്ലാതിരുന്നപ്പോൾ നീ ഞങ്ങളെ ശ്രേച്ഛു നാദം ഞങ്ങളുണ്ടായിരിക്കും നീപ്പോൾ ഏ ഞങ്ങളെ അനുഗ്രഹിക്കാം തക്കവണ്ണം എല്ലാവനും പ്രതിഫലം നൽകുന്നത് കർത്താവേ നീ ആ നേരത്ത് ഞങ്ങളുടെ കുറ്റങ്ങളെ ഏതുമേ നീ ഓർത്തിടാതെ അനുഗ്രഹിക്കാതനാകും ദൈവത്തിനും മഹത്വവും തൻ സുതനും പരിശുദ്ധ രൂഹായ്ക്കും സ്തുതിയും എന്നേക്കും ആമേനാമേ. ഇതിൽ നിന്ന് ഇറങ്ങി വന്ന് മരിക്കുകയും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയാതനയ്ക്ക് സ്തുതി. മരണ ദിവസം കൈപ്പുള്ള ദിവസമാകുന്നു, അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. കർത്താവേ നീ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. മരണ ദിവസം എല്ലാ മനുഷ്യനും ഒരു പാനീയമാകുന്നു, എന്നാൽ അത് യൗവനപ്രായത്തിലായാൽ അധികം കയ്പും സങ്കടമുള്ളതാകുന്നു. നീ ഞങ്ങളെ ആശ്വാസമായിരിക്കണമേ. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നുമില്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവർത്തിയാൽ നിവർത്തിയായി. നീ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവനവനും മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്ന ന്യായമാകുന്നു, മരണം എല്ലാവരെയും പിരിച്ചുവിടുന്നത് കൊണ്ട് കരയുന്നത് യുക്തവുമാകുന്നു. ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും മൃതന്മാർ ഉയർത്തി നിൽക്കുകയും അവർ രാജ്യാവകാശമായി സ്തുതി പാടുകയും ചെയ്യുന്ന കൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും നിനക്ക് സ്തുതി. ആമേൻ. കർത്താവ് വിളിക്കും നിങ്ങൾ തുണയ്ക്കായി വരിക. പ്രാർത്ഥന കേട്ടടിയാരുടെ മേൽ ദയ ചെയ്യണമേ. ന്യായം വിട്ടകന്നു നീതിയോടടുപ്പാൻ ആഗ്രഹിക്കുന്നവർക്കോ മരണം ഉപദേഷ്ടാവത്രേ. മരണമുഖത്തിൽ നിന്നൊഴിയുന്നോരൊരുത്തനുമില്ല.
ആയതിൻ്റെ അധികാരം വിട്ടു പോവാനുമില്ല. ഉത്തരമരുൾകാരുക ദേവാ അനുഗ്രഹിക്കാം. മർത്യാർജ്ജിത്വം അനുതാപേ നീ വഴുതിയിടണമേ. ഭാഗ്യവാനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിൽ നിന്നും എന്നാൽ എന്റെ സഹോദരരെ നിദ്രകൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റു മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശുവിൽ നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ അവനോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിന്റെ വരവിൽ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ള ഇതിനെ കർത്താവിന്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തന്റെ കൽപ്പനയോടും പ്രധാന ദൂതൻ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മശിഹായിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാനവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ആകയാൽ ഈ വചനങ്ങൾ കൊണ്ട് അന്യോന്യം ആശ്വസിക്കുന്നവരായിരിക്കും. ഹാലേലുയാ, ഊ ഹാലേലുയാ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോയിലേ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവായ യേശുമശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ഖനികമറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായ ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമശിഹായുടെ നടപടിയുടെ കാലങ്ങളിൽ ഇപ്രകാരം സംഭവിച്ചു. സ്വർഗരാജ്യം തങ്ങളുടെ ദൈവേഷ്ടികളെ എടുത്ത് മണവാളിനെതിരേൽക്കുന്നതിന് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. എന്നാൽ അവരിൽ 5 ബുദ്ധിയുള്ളവരും 5 ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ തങ്ങളുടെ ദൈവേഷ്ടികൾ എടുത്തു എണ്ണയെടുത്തില്ല. ബുദ്ധിയുള്ളവരോ തങ്ങളുടെ ദൈവേഷ്ടികളോടുകൂടെ എണ്ണയെടുത്തു. മണവാളൻ താമസിച്ചപ്പോൾ അവരെല്ലാവരും നിദ്രാമയക്കം പിടിച്ചു ഉറങ്ങിപ്പോയി. പാതിരാത്രിയിൽ ഇതാ മണവാളൻ വരുന്നു, എതിരേൽപ്പിനെ പുറപ്പെടുവീനെന്ന് ആർപ്പുവിളിയുണ്ടായി. അപ്പോൾ ആ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദൈവേഷ്ടികളെ തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവൻ ബുദ്ധിയുള്ളവരോട്, ഇതാ ഞങ്ങളുടെ ദൈവേഷ്ടികൾ കെട്ടുപോയത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ നിന്ന് ഞങ്ങൾക്ക് തരുവീൻ എന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ ഉത്തരമായിട്ട്, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാതവരാരിപ്പാൻ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്ന് ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ മണവറയിൽ പ്രവേശിച്ചു, വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഒടുക്കമാ മറ്റേ കന്യകമാരും വന്ന് കർത്താവേ കർത്താവേയും ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അവൻ ഉത്തരമായിട്ട് അവരോട്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകിയാൽ ആ നാളും നാഴിയും അറിയാകിയാൽ ഉണർന്ന് ഇരിപ്പീം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോട് നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുറിയലായുസൂൻ എന്ന പ്രതിവാക്യമായി ചൊല്ലണ. മരണത്തിന്റെയും വേർപാടിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവജഡത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്മേൽ അധികാരമുള്ള മശിഹാ തമ്പുരാനെ,
നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. എന്നല്ലിച്ചേനായി ഞങ്ങളുടെ മശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മശിഹാ തമ്പുരാനെ, നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെയും നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എഴുന്നള്ളത്തെങ്കിൽ നിന്നെ എതിരേൽപ്പാനായി പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധരോടും കൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ രൂഹായേയും സ്തുതിപ്പാനന്ദക്ക വണ്ണം സന്തോഷം വരുത്തുന്ന നിന്റെ ഉയർത്തുനേൽപ്പിന് പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ മൂന്ന് പ്രാവശ്യം കുറിയലായിസോൻ എന്ന് ചൊല്ലണം. എല്ലാവർക്കും ഇരിക്കാം. ഇടവക വികാരി ബഹുമാനപ്പെട്ട കെ വൈ ജേക്കബച്ചൻ, കുടുംബാംഗമായിരിക്കുന്ന ബഹുമാനപ്പെട്ട എബ്രഹാം ബി വർക്കി അച്ഛൻ, പ്രിയ വിശ്വാസ സമൂഹമേ, പ്രിയ മാതാവിൻ്റെ ഈ ലോകത്തിൽ നിന്നുമുള്ളവർ ഒരുപാട് ദുഃഖവും വേദനയും അനുഭവിക്കുന്ന പ്രിയ കുഞ്ഞുമോൻചാൻ, പ്രിയ മക്കൾ, അവരുടെ കുടുംബങ്ങൾ, കുടുംബാംഗങ്ങൾ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. പ്രിയ സഹോദരിയുടെ ഈ ലോക ജീവിതത്തെ ഓർത്ത ദൈവത്തിന് നന്ദി കരയേറ്റുന്നു, സ്തോത്രം ചെയ്യുന്നു. 69 സംവത്സരക്കാലം ഈ ലോകത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. നാൽപ്പത്തിയേഴ് സംവത്സരക്കാലം കുടുംബ ജീവിതം, ഇന്ന് 47 സംവത്സരത്തിൻ്റെ കുടുംബ ജീവിതത്തിൻ്റെ പൂർത്തീകരിക്കുന്ന ഒരു ദിനമാണ്. 1974 കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. തുടർന്നുള്ള ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും ഏറ്റവും അനുഗ്രഹീതമായി പ്രിയ ദാസനോട് കൂടെ ചേർന്ന് അനുഗ്രഹീതമായ 47 സംവത്സരക്കാലത്തെ കുടുംബജീവിതം നയിപ്പാൻ സഹായമായി. ആ കുടുംബജീവിതത്തിൽ 3 മക്കളെ ദൈവം ദാനമായി നൽകി. സന്തോഷ് ബോംബെ ബാവ ആറ്റമിക് റിസോർച്ച് സെൻ്ററിൽ സയൻറ്റിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു. പ്രിയ ഷിബു USA പ്രവർത്തിക്കുന്നു കുടുംബമായി. ഷൈനി ഇപ്പോൾ നേഴ്സിംഗ് പ്രൊഫസറായി, ട്യൂട്ടറായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. 3 അനുഗ്രഹീതമായ കുടുംബ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. അതിലെല്ലാം ദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയാണ്. പ്രിയദാസൻ കഴിഞ്ഞ 57 സംവത്സരക്കാലം, ഏകദേശം 57 സംവത്സരക്കാലം
ഭിലായിയുടെ പ്രദേശങ്ങളിൽ ഭിലായി സ്റ്റീൽ പ്ലാന്റിൽ അനുഗ്രഹീതമായ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. അതുപോലെ പ്രിയദാസിയും ഭിലായി സ്റ്റീൽ പ്ലാന്റിൽ ഓഫീസിൽ പ്രവർത്തിപ്പാനുള്ള അവസരവും ലഭിച്ചു. അനുഗ്രഹീതമായ രീതിയിൽ ദൈവം ദാനമായി നൽകിയ ആ കുടുംബത്തെ പ്രിയ മാതാവ് അത്യധികമായി സ്നേഹിച്ചു, കരുതി, പരിപാലിച്ചു. ഈ മൂന്ന് മക്കളെയും ക്രിസ്തീയ ജീവിതത്തിൻ്റെ മൂല്യങ്ങളിൽ വളർത്തിക്കൊണ്ടുവരുവാൻ ഈ പ്രിയ മാതാവിന് സാധ്യമായതാണ്. ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും അനുഗ്രഹീതമായ അനുഭവം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനുഗ്രഹീതമായ കുടുംബം കെട്ടുപണി ചെയ്യുവാൻ സാധ്യമായി. പ്രിയ കുഞ്ഞുമച്ചനോട് ചേർന്ന് 47 സംവത്സരക്കാലം ആ കുടുംബ ജീവിതത്തിൻ്റെ ധന്യത അനുഭവിച്ചു. ജീവിതത്തിൻ്റെ സന്തോഷത്തിലും ആനന്ദത്തിലും ദുഃഖത്തിലും വേദനയിലും ഭാരത്തിലും പ്രയാസത്തിലും ഒരുപോലെ കൂടെ നിന്നുകൊണ്ട് അവരുടെ കുടുംബ ജീവിതം ധന്യമാക്കുന്ന അനുഭവങ്ങൾ നേരിൽ കാണുവാൻ തക്കവണ്ണം സാധ്യമായിട്ടുണ്ട്. അതുമാത്രമല്ല, താൻ കടന്നു വന്ന ആ കുടുംബത്തെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും കുടുംബ അംഗങ്ങൾക്കു വേണ്ടി തന്നാൽ കഴിയുന്നത് എല്ലാം ചെയ്യുവാൻ തക്കവണ്ണം ഈ പ്രിയ സഹോദരിക്ക് സാധ്യമായി എന്നതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഈ എവങ്കേലിയോൻ ഭാഗം അവസാനിച്ചപ്പോൾ വായിച്ചു നിർത്തിയത് ഇങ്ങനെയാണ്: ആകയാൽ ആ നാളും നാഴികയും നിങ്ങൾ അറിയായികയാൽ ഉണർന്നിരിപ്പിൻ. ഈ പ്രിയ മാതാവ് അപ്രകാരം ഉണർന്നിരുന്ന ഒരു മാതാവാണ്. അതാണ് ഈ മാതാവിൻ്റെ പ്രത്യേകത എന്ന് എനിക്ക് എടുത്തു പറയുവാൻ കഴിയും. ദൈവം നൽകിയ ഈ ഭൗതികമായ എല്ലാ താലന്തുകളും സമ്പത്തും ജീവിത സാഹചര്യങ്ങളും തൻ്റെ ഔദ്യോഗിക പദവികളും എല്ലാം തന്നെ നല്ല ഉണർന്നിരുന്ന് പ്രവർത്തിച്ച അനുഭവങ്ങളാണ്. പ്രവർത്തന സ്ഥാനത്ത് ആ മികവ് നിലനിർത്തുവാനായിട്ട് സാധിച്ചു. ഉണർന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുള്ളതിനെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഉണർന്നിരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രിയ മാതാവിനെ സംബന്ധിച്ച് അവർക്ക് ലഭിച്ചതായിട്ടുള്ള എല്ലാ ഭൗതികവും ആത്മീയവുമാകുന്ന സമ്പത്ത് അത് കർത്താവിന് വേണ്ടി വിനിയോഗിക്കാൻ തക്കവണ്ണം സാധ്യമായിട്ടുണ്ട്. ഇന്ന് ഡൽഹി ഭദ്രാസനത്തിൽ ബിലാസ്പൂർ മാർത്തോമ ഇടവകയുടെ വികാരിയായി സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട റോയി പി തോമസ് അച്ഛൻ, പ്രിയ ദാസിയുടെ സഹോദരിയുടെ മകനാണ്. അച്ഛൻ്റെ ശുശ്രൂഷകൾ അതേറ്റവും അനുഗ്രഹീതമായി ഓരോരോ സ്ഥാനങ്ങളിൽ നിർവഹിക്കപ്പെടുവാൻ തക്കവണ്ണം സാധ്യമായതൊക്കെ ഈ പ്രിയ കുടുംബത്തിൻ്റെ അകമഴിഞ്ഞ സഹായവും സഹകരണവുമാണ്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട അച്ഛൻ പലപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ പ്രിയ മക്കൾ അവർക്ക് ലഭിക്കുന്ന
ഭൗതിക സമ്പത്തിന്റെ ആ ദശാംശം, ദശാംശം മാത്രമല്ല അതിലും കൂടുതൽ ബഹുമാനപ്പെട്ട അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്ന മിഷൻ ഫീൽഡുകളിൽ ഉപയോഗിക്കാൻ തക്കവണ്ണം കൊടുത്തിട്ടുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്രകാരം ഈ മക്കളെ സഭയുമായി ബന്ധിപ്പിച്ച്, സഭയുടെ ശുശ്രൂഷയുമായി ബന്ധിപ്പിച്ച് നൽകുവാൻ തക്കവണ്ണമുള്ള മനസ്സുമായി ജീവിപ്പാൻ അവരെ ഒരുക്കിയത് ഈ പ്രിയ മാതാവാണ്. ഈ പ്രിയ മാതാവിൻ്റെ ഈ ലോക ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുകയാണ്. നല്ല വിശ്വാസ ജീവിതമായിരുന്നു, ആഴമായ വിശ്വാസ ജീവിതം. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും തകർന്നു പോകാതെ, തളർന്നു പോകാതെ കർത്താവിൽ വിശ്വസിച്ച്, കർത്താവിൽ ഉറച്ചു നിന്നുകൊണ്ട് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ഈ പ്രിയ മാതാവിന് സാധ്യമായി. അതാണ് ഈ കുടുംബത്തിൻ്റെ അനുഗ്രഹം. പലവിധമായ പ്രതിസന്ധികൾ വന്ന സാഹചര്യങ്ങളുണ്ട്, എന്നാൽ അവിടെയൊക്കെ ആ കർത്താവിലുള്ള ആഴമായ വിശ്വാസം, കർത്താവ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കും എന്നുള്ള ആ ബോധ്യത്തോടുകൂടെ കർത്താവിൽ ആശ്രയിച്ച്, മനുഷ്യനിൽ ആശ്രയിക്കാതെ ജീവിച്ച ഒരു അനുഗ്രഹീതമായ സാക്ഷ്യ ജീവിതമായിരുന്നു. അതിനായി ദൈവത്തിന് നന്ദി കരയേറ്റുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ കൊച്ചിയിലായിരുന്ന സാഹചര്യത്തിൽ അന്ന് ഡയറക്റ്റ് ട്രെയിനുകളൊന്നുമില്ല. തിരുവല്ലയിൽ നിന്നും കൊച്ചിയിൽ വന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരു ദിവസമൊക്കെ താമസിച്ച്, ഒന്നോ രണ്ടോ ദിവസങ്ങളൊക്കെ താമസിച്ച് ആ ഒരു വലിയ കൂട്ടായ്മയുടെയും സന്തോഷത്തിൻ്റെയും അനുഭവങ്ങളൊക്കെ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. അതിനുശേഷമാണ് പിന്നെ എറണാകുളത്ത് നിന്ന് ഭിലായിലേക്കൊക്കെ പോകുന്നത്. പ്രത്യേകിച്ച് ആ ഒരു വലിയ കൂട്ടായ്മയുടെ അനുഭവങ്ങൾ. ഇന്ന് എൻ്റെ പ്രിയ പിതാവ് നടക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഇവിടെ വരുമായിരുന്നു. എന്നാൽ പ്രിയ പിതാവിന് നടക്കാൻ കഴിയാത്തത് കൊണ്ട് 95 വയസ്സായി. ഈ പ്രിയ ഭവനത്തെ അകമഴിഞ്ഞ് സ്നേഹിച്ച ആ എൻ്റെ പ്രിയ പിതാവ്, അതുപോലെ തന്നെ ലോകത്തെമ്പാടും ചിതറിപ്പാർക്കുന്ന പാരയിൽ കുടുംബത്തിൻ്റെ അംഗങ്ങളുടെ എല്ലാവരുടെയും അനുശോചനവും എൻ്റെ വ്യക്തിപരമായ ആദരാഞ്ജലികളും ഈ സമയത്ത് അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് നൽകുന്ന ദർശനം, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നാണ്. അത് കർത്താവ് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചതാണ്. കർത്താവ് ലോകത്തിന് നൽകിയ സന്ദേശമാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെയെങ്കിൽ ഈ പ്രിയ മാതാവ് ഇന്നും ജീവിക്കുന്നുണ്ട്, കർത്താവിനോട് കൂടെ ജീവിക്കുന്നുണ്ട്. ഭൗതിക ശരീരം മാത്രമേ മാറ്റപ്പെടുന്നുള്ളൂ. നമ്മുടെ പേർവിളിക്ക സമയമാകുമ്പോൾ നമ്മളും കർത്താവിൻ്റെ വിളി കേട്ട് അവൻ്റെ സന്നിധിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് മുൻപേ പോയവരെയൊക്കെ അവിടെ കാണും എന്നുള്ള പ്രത്യാശയോടുകൂടെ തുടർന്നുള്ള ദിനങ്ങളിലൊക്കെ ജീവിപ്പാൻ നമുക്ക് സാധ്യമാകണം. ഇനിയും ഈ പ്രിയ മാതാവിനെ ലോകത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയുകയില്ല. എന്നാൽ ഈ പ്രിയ മാതാവ് പോയ ആ നിത്യതയുടെ അനുഭവത്തിലേക്ക് നമുക്കും കടന്നു പോകാൻ കഴിയും. അപ്രകാരം കർത്താവിലുള്ള ആ വലിയ ആശ്രയത്തിലും കർത്താവിൽ അഭയം കണ്ടെത്തിയും കർത്താവിൽ ശരണപ്പെട്ടും നമ്മുടെ ജീവിതത്തെ നയിക്കാൻ, അനുഗ്രഹീതമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ
ഈ പ്രിയപ്പെട്ട ആ കുടുംബത്തിന് വേണ്ടതായ സമാധാനവും ആശ്വാസവും ധൈര്യവും ഉയരങ്ങളിൽ നിന്ന് പകർന്നു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞ 47 സമ്മത്സരക്കാലത്തെ കുടുംബജീവിതം ഇന്ന് പൂർത്തീകരിക്കുകയാണ്. എന്നാൽ ഇന്ന് മുതൽ പ്രിയ കുഞ്ഞുമേൻചാനും ഒറ്റയ്ക്കാവുകയാണ്. ഏകാന്തതയുടെ അനുഭവമുണ്ടാകും. എന്നാൽ ഈ ഏകാന്തതയുടെ അനുഭവങ്ങളിൽ കർത്താവ് നമുക്ക് നൽകിയ വാഗ്ദത്തം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും, ആ വലിയ വിശ്വാസത്തിന്റെ ദർശനത്തിൽ മുൻപോട്ട് പോകുവാൻ കർത്താവ് കൂടെയുണ്ടെന്നുള്ള ആത്മധൈര്യത്തിൽ മുൻപോട്ട് പോകുവാൻ പ്രിയ ദാസനെയും സഹായിക്കട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ സമയത്ത് ഞങ്ങൾ നിന്റെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഈ ശുശ്രൂഷയിലൊക്കെ വ്യാപരിക്കുന്ന ദൈവിക കൃപകൾക്കായിട്ട് സ്തോത്രം. ദൈവമേ, പ്രിയ മാതാവിലൂടെ കുടുംബത്തിനാഗമാനമായി ലഭിച്ച എല്ലാ നല്ല അനുഭവങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഇത്രത്തോളം നന്മകൾ അനുഭവിപ്പാൻ പ്രിയ മക്കളെ കുടുംബമായി 47 സമ്മത്സരക്കാലം സഹായിച്ചല്ലോ. ലഭിച്ച കുടുംബജീവിതം ജീവിതത്തിൻ്റെ സന്തോഷത്തിലും ആനന്ദത്തിലും ദുഃഖത്തിലും വേദനയിലും ഭാരത്തിലും പ്രയാസത്തിലും അവിടെയെല്ലാം നിന്നിൽ ആഴമായി വിശ്വസിച്ചുകൊണ്ട് അഭയം കണ്ടെത്തിക്കൊണ്ട് നിന്നിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിപ്പാൻ ഈ പ്രിയ മാതാവിനെ നീ സഹായിച്ചു. ലഭിച്ച പ്രിയ മക്കളെ ഏറ്റവും അനുഗ്രഹത്തോടുകൂടെ നീയുമായി ബന്ധപ്പെടുത്തി ജീവിച്ചു. അവരും ഇപ്പോൾ ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ഏറ്റവും അനുഗ്രഹീതമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, പ്രിയ നിന്റെ ദാസനെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഒറ്റയ്ക്കാകുന്ന നിമിഷങ്ങളാകുന്നു. തുടർന്നുള്ള നാളുകളിൽ ജീവിതത്തെ നയിക്കുമ്പോൾ എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത ആ കർത്താവിൽ അഭയം കണ്ടുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം നീ സഹായിക്കണമേ, ശക്തീകരിക്കണമേ. ഉറപ്പും ധൈര്യവുമുള്ളവരായി ജീവിതത്തെ അഭിമുഖീകരിപ്പാൻ ഇനി വരുന്ന നാളുകളിലൊക്കെയും സഹായിക്കുകയും ചെയ്യണമേ കർത്താവേ. തുടർന്നുള്ള എല്ലാ ആവശ്യങ്ങളിലും നിന്റെ നല്ല സാന്നിധ്യം നൽകണം കർത്താവേ. ഈ പ്രിയ മാതാവിലൂടെ നിന്റെ മക്കൾക്ക് ലഭിച്ച ധന്യമായ വിശ്വാസത്തിന്റെ പൈതൃകം തലമുറകളിലേക്ക് പകർന്നു കൊടുപ്പാൻ തക്കവണ്ണം സഹായിക്കുകയും ചെയ്യണം. ദൈവമേ, ശുശ്രൂഷയിൽ തുടർന്നും നിന്റെ സാന്നിധ്യമുണ്ടായിരിക്കണം. നിന്റെ കൃപയോടെ ഞങ്ങളെ കാക്കണം. ദൈവമേ, നിനക്ക് സ്തോത്രം, നിനക്ക് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രിയ മാതാവിനെ യാത്രയയപ്പാൻ എല്ലാവർക്കും സാധ്യമാകണം. കർത്താവിന്റെ കൃപയിൽ ഞങ്ങളെ കാത്തുകൊള്ളണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ, ആമേൻ. ഭൗതിക ശരീരം ഇവിടെ വെച്ച് തന്നെ അവസാനത്തെ ശുശ്രൂഷയും പൂർത്തിയാക്കി പെട്ടി അടച്ചിട്ടാണ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച അഭിമന്യ ഡോക്ടർ സ്തെഫാനോസ് തിരുമേനിയോട് ഇടവകയുടെയും കുടുംബത്തിൻ്റെയും പേരിലുള്ള പ്രത്യേക സന്തോഷം അറിയിക്കുന്നു. ഇനി ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ വന്ന് കണ്ടതിന് ശേഷം മടങ്ങി യഥാസ്ഥാനത്ത് പോകാം. അതേ തുടർന്ന് നമ്മൾ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും. പ്രത്യാശ ായി മേലിറങ്ങി പുനരുദ്ധാരത്തെ
ചെയ്തവനാ ദൈവമേയും
ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കുന്ന പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാത്തരം ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം അല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോ ഞാൻ അതിനെ അരികിലിരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെടുവീർപ്പോടും കൂടി എൻ്റെ ദേഹിയോട് പ്രകാരം പറഞ്ഞു, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്ന് ശേഖരിക്കുന്നത് എന്തിന്? ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിധിയിൽ പുകഴുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന്? ദൈവീക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നു എന്നും അവൻ്റെ ദിവസങ്ങളാവി പോലെ മാഞ്ഞു പോകുന്നവയാകുന്നു എന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തുവാടിപ്പോകുന്നു എന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാം. ഇത് നിമിത്തമായി മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി. സകലത്തിൻ്റെയും ഉടയവനായ ദൈവത്തിന് സ്തുതി എന്ന് ഉച്ചത്തിൽ നാം പറയണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. Hallelujah, hallelujah, hallelujah. ദൈവമേ നിനക്ക് സ്തുതി. Hallelujah, hallelujah, hallelujah. ദൈവമേ നിനക്ക് സ്തുതി. മോനെ യേശുവേ, നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ നീ അടച്ചു കളയരുതേ. കർത്താവേ, ഞങ്ങൾ പാപികളാകുന്നു, നിങ്ങളെ ഏറ്റുപറയുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കി കൊണ്ടുവന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെടുമ ചെയ്യാതമ്പുരാനേ, ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെടുമ ചെയ്യാതമ്പുരാനേ, ഞങ്ങളോട് കരുണ ചെയ്യണം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. പാപികളെ അടിയാരോട് കൃപയുന്ന മശിയ രാജാവേ, നിനക്ക് സ്തുതി പാറിക്കുമോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം നൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, കിടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ കിടങ്ങളും ദോഷങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ദുഷ്ടനെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം നിനക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസ പ്രമാണം ഈ സമയത്ത് ചൊല്ലാം. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെ സൃഷ്ടിതാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ ദൈവത്തിന്റെ ഏകപുത്രനും പ്രകാശ
നാളുകളിൽ ഞങ്ങൾക്ക് കഷ്ടതനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട തിരുപ്രാരംഭേറ്റ് സ്വർഗത്തിലെ കരയേറി തന്റെ പിതാവിനെ മരുത്തുവാത്തിരുന്നവനും അവസാനമില്ലാത്ത രാജ്യത്തുമുള്ളവനും ജീവിച്ചിരിക്കുന്ന മരിച്ചവരെയും വിധിപ്പാൻ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോട് പുത്രൻ ഒന്നിക്കപ്പെട്ട് സ്വീകരിക്കപ്പെടുന്നവനും നിബന്മാരും ശ്രീഹന്മാരും സാരിച്ചവനുമായ ജീവനും വിശുദ്ധികളും പാപമോചനത്തിനുള്ള മാമോദീസ ഏറ്റുപറഞ്ഞ് മരിച്ചോടുന്നേൽപ്പനും ഒരുവാതിലെ പുതുജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്നേക്ക് ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ എന്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ ഉറക്കത്തിന്മേലും വന്നാവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെയും നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ നമ്മോടുകൂടെ ഒരുങ്ങി വന്ന് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവം, ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമാതിന് സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്ത് പ്രിയമാതാവിന്റെ ലോകത്തിൽ നിന്നുള്ള വേർപാടിൽ ദുഃഖവും വേദനയും അനുഭവിക്കുന്ന പ്രിയ മക്കൾക്ക് ആശ്വാസവും ധൈര്യവും ബലവും നൽകി ഓരോ ദിനങ്ങളിലും അനുഗ്രഹത്തോടെ വഴി നടത്തുമാറാകട്ടെ. പെട്ടി അടയ്ക്കാവുന്നതാണ്. പെട്ടി അടച്ചതിന് ശേഷം കുഴിയിലേക്ക് കൊണ്ടുപോകാവുന്ന സിമിത്തേരിയിലേക്ക് കൊണ്ടുപോകാവുന്ന thank you.
പ്രാണം എൻ ഗേഹം തേടി ദൈവത്തോടു തുറങ്ങുവാ. ചാരി പിന്നു പോണർന്നിട കരയുന്നു നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്തു പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവന ഞാനും ചെന്നിതാ കഴിയുന്നു യാത്ര ഇത്ര നാൾ